പൈസ തന്നില്ലെങ്കിലും അവര് 10,000 രൂപ പറയുന്നത് കാണുമ്പോ പിന്നെ കുറെ ആളുകൾ 10,000 രൂപ പറയും. അങ്ങനെ പിരിവെടുത്ത് കയറുന്നു പറഞ്ഞു. ഒരു സ്ഥലത്ത് പരിപാടിക്ക് പോയപ്പോഴുള്ള ഒരു അനുഭവം പറഞ്ഞതാ മനസ്സിലായോ? ഞാൻ സദസ്സിനോട് 10,000 രൂപ ചോദിക്കാം. അപ്പൊ അവർ ഒരുക്കി വെച്ച കുറച്ച് ആളുകൾ അവർ തുടക്കത്തിൽ 10,000 രൂപ തരുമെന്ന് പറയും. അവർ തന്നാലും ഇല്ലെങ്കിലും പിന്നീട് ഇവരെ കൊടുക്കുന്ന കണ്ടിട്ട് സദസ്സിൽ കുറെ ആളുകൾ 10,000 രൂപ പറയല്ലോ. അങ്ങനെ പിരിവെടുത്ത് കയറണമെന്ന് പറഞ്ഞു. ഒരു സദസ്സിൽ പോയത് ഞാൻ ഇങ്ങനെ ചിന്തിച്ചു പോയി. വയറു ബിസിനസ് ആകുന്ന ഒരു കാലം ഉപദേശങ്ങൾ വയറിന്റെ മജ്‌ലിസുകളിൽ ബിസിനസ് ആക്കുന്ന കാലം. അവർക്ക് വ്യക്തിപരമായി ഒന്നും നേടാനല്ല, അല്ലെങ്കിൽ പോക്കറ്റ് നിറക്കാനല്ല, സുന്നത്തിയമായത്തിന്റെ പ്രവർത്തനത്തിനാണ്. പക്ഷേ അവിടെയും നമ്മൾ തെറ്റായ വഴികൾ തേടേണ്ടതില്ല. സുന്നത്തിയമായത്തിന് പ്രവർത്തിക്കുന്നു എന്ന പേര് പറഞ്ഞു നമുക്ക് തെറ്റിയാൻ ഇസ്ലാം അനുവദിച്ചിട്ടില്ല. ആളുകളെ കുറച്ച് ആളുകളെ കൊണ്ട് ആദ്യം പറയിപ്പിക്കുക, എന്നിട്ട് ആളുകളോട് 10,000 കുറെ ആളുകളെ കൊണ്ട് പറയിപ്പിക്കുക, എന്നിട്ട് ആളുകളെ വഞ്ചിക്കുക. അങ്ങനെ ഇസ്ലാം പറഞ്ഞില്ല. ഞാനിവരോട് പറഞ്ഞു എനിക്കത് കഴിയൂല, ഞാൻ എങ്ങനെ ചോദിക്കാൻ എന്നെ കൊണ്ട് കഴിയൂല, ഞാൻ പ്രസംഗിക്കും. 10,000 തരാൻ പറ്റുന്നവരുണ്ടോ ഞാൻ ചോദിക്കും. നിങ്ങൾ 10,000 പറഞ്ഞുകൊണ്ട് 10,000 ഞാൻ ചോദിക്കൂല. ആദ്യം 10,000 പറഞ്ഞ ആളുകൾ അവരുടെ പേര് തമ്മിൽ ഞാൻ വായിച്ചോളാം. അതല്ലാതെ വഞ്ചനക്ക് കൊണ്ടു നിൽക്കാൻ ഞാൻ കഴിയൂല എന്ന് പറഞ്ഞു. അപ്പറ്റോട് ഇവർ പറഞ്ഞു പറഞ്ഞു ഇന്നലെ വയതിന് വന്ന നല്ല പിരിവ് നോക്കി തോന്നി തോന്നി അയാൾ ഞങ്ങളോട് ആദ്യം തന്നെ ഡിമാൻഡ് പറഞ്ഞത് 25% എനിക്കായിരിക്കണം. എനിക്കല്ലോ ഇനി ക്ലിപ്പാക്കിയിട്ട് വേറൊരു സ്ഥലത്ത് 25% തരണം എന്ന് പറഞ്ഞ് പ്രശ്നം ഉണ്ടാക്കിയത് ഞാൻ പറഞ്ഞിട്ടില്ല. ഒന്നും പറഞ്ഞുകൂടാ. ഞാൻ 25% പ്രസംഗിച്ച മുസ്ലിയർക്ക് പിരിവെടുത്താൽ കൊടുക്കണം എന്ന് മുസ്ലിയർ ഡിമാൻഡ് ഈ നിലക്ക് സൽക്കർമ്മങ്ങളും നന്മകളുമെല്ലാം ബിസിനസ് ആക്കിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം. അല്ലാഹു നമ്മളെ കാത്തു രക്ഷിക്കുമാറാകട്ടെ. സദസ്സുകളിൽ നമുക്ക് ദീനിന് വേണ്ടി പിരിവെടുക്കാം, പിരിവെടുക്കാൻ പാടില്ല എന്നല്ല ഞാൻ പറഞ്ഞു. ചിലപ്പോ ഞാനും പിരിവെടുത്തു വിടാനില്ല. പിരിവെടുക്കൂടി പേടിച്ചിട്ട് ആരും എഴുന്നേറ്റ് പോവേ മണ്ണ. പിരിവെടുക്കാൻ പാടില്ല എന്നല്ല പറഞ്ഞു. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇവിടെ ഇസ്ലാം പ്രചരിപ്പിച്ചത് പിരിവെടുത്തിട്ട് തന്നെയാണ്. സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫാൻ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പുതിയാപ്പിള, ആ പുതിയാപ്പിളയുടെ കയ്യിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പിരിവ് വാങ്ങിയിട്ട് എല്ലാവരോടും പിരിവ് വാങ്ങിയിട്ട് ഉസ്മാൻ ഇബ്നു അഫാൻ റളിയല്ലാഹു അൻഹു പിരിവ് ചോദിച്ചപ്പോൾ പള്ളിയിൽ നിസ്കരിക്കാൻ സ്ഥലമില്ല, മദീന പള്ളിയിൽ സൗകര്യമില്ല, പള്ളിക്ക് സൗകര്യം വേണം, സ്ഥലം വേണം എന്ന് പറഞ്ഞപ്പോ ഉസ്മാൻ ഇബ്നു അഫാൻ റളിയല്ലാഹു അൻഹു സ്ഥലം വാങ്ങിച്ചു കൊടുത്തു. കിണറ് വേണം, ആര് വാങ്ങിത്തരുമെന്ന് ചോദിച്ചപ്പോ ഉസ്മാൻ ഇബ്നു അഫാൻ റളിയല്ലാഹു അൻഹു വാങ്ങിച്ചു കൊടുത്തിട്ടു. അതുപോലെ അബ്ദുൽ റഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു കൊടുത്തിട്ടു. പിരിവില്ല എന്നല്ല ഞാൻ പറഞ്ഞത്, പിരിവെടുക്കാം, ദീനിന് വേണ്ടി പ്രവർത്തിക്കാൻ വേണ്ടി ആളുകളോട് ചോദിക്കാം. പക്ഷേ അതിലും നമ്മൾ വഞ്ചനയെ ഒളിപ്പിച്ചു വെക്കരുത്. ആളുകളെ വഞ്ചിച്ച് വെച്ചിട്ടില്ലല്ലോ അല്ലാഹു. ആളുകളോട് വേറൊരു കാര്യം മറച്ചു വെച്ച് വഞ്ചിച്ചിട്ട് പൈസ വാങ്ങേണ്ട ആവശ്യമില്ലല്ലോ. ഈ നൽകി ലോകത്തൊട്ടാകെ വഞ്ചനകൾ ചതികളും നന്മ ഉപദേശിക്കുന്ന സ്റ്റേജുകളിൽ പോലും ചതികൾ നിറച്ചു വെച്ചിരിക്കുന്ന ഒരു കാലഘട്ടം. ഞാനിങ്ങനെ ചിന്തിച്ചു പോയി, എന്നെ പോലെയുള്ള ആളുകൾ പ്രസംഗിക്കാൻ വരുന്ന ഒരു കാലം. അല്ലാഹു തആല നമ്മളെല്ലാരെയും നന്നാക്കി തിരക്കി. എന്റെ പ്രിയപ്പെട്ട പിതാവ് അവിടുത്തേക്ക് ദീർഘായുസും ഇവിടെയുള്ള സംഘാടകർ എന്നോട് പരിപാടിക്ക് ഡേറ്റ് ചോദിച്ചപ്പോ എനിക്ക് വരാൻ കഴിയില്ല എന്ന് പറഞ്ഞപ്പോ ഇവിടെ ഒരു പരിപാടി ഉണ്ട്. അന്നത്തെ ദിവസം അവിടുത്തെ പരിപാടി കഴിഞ്ഞിട്ടേ എനിക്ക് വരാൻ പറ്റൂ. ആ കാര്യങ്ങൾ ആദ്യം തന്നെ എന്നെ അവരോട് മുൻകൂർ ജാമ്യം എടുത്തിട്ട് വൈകിയാൽ എന്നെ കുറ്റം പറയാം പറയാം പറയാം. ഞാൻ ഒരു പരിപാടിക്ക് കയറിയാൽ അവിടെ പ്രസംഗിച്ചിട്ട് തീർക്കാതെ അല്ലെങ്കിൽ ഒരു വക്കീലെത്തിക്കാതെ എഴുന്നേറ്റ് ഓടി വരാൻ കഴിയില്ലല്ലോ. അല്ലാഹു തആല നമ്മുടെ പ്രവർത്തനങ്ങളൊക്കെ കബൂൽ ചെയ്യുമാറാകട്ടെ. ഞാൻ പറഞ്ഞു വന്നത്, ഒരു ദിവസം ഞാൻ പഠിക്കാൻ വേണ്ടി എന്നെ പോലെയുള്ള മുത്തായ്ലിമികൾ ഉണ്ടാവുമല്ലോ, അപ്പൊ ബാപ്പന്റെ വയതിന്റെ രൂപം പഠിക്കാൻ വേണ്ടി ഞാൻ പറയാം. ഒരു ദിവസം മംഗലാപുരം ഭാഗത്ത് നിന്നല്ലേ കാസർഗോഡ് ഭാഗത്തുനിന്ന്
എനിക്ക് ശരിക്കും ഓർമ്മയില്ല. ഏതായാലും ഈ ഭാഗത്ത് നിന്ന് ഒരാൾ വിളിച്ചു, അയാൾ ഏകദേശം 10 പ്രാവശ്യം എന്നെ വിളിച്ചിട്ടുണ്ടാവും ജയിച്ചിന് വേണ്ടി, തുടർച്ചയായി വിളിച്ചിട്ട്. അയാളോട് ഞാൻ എല്ലാ നിലക്കും പറഞ്ഞു കൊടുത്ത് എനിക്ക് വരാൻ കഴിയില്ല. അപ്പൊ ഒരു ദിവസം അയാൾ വിളിച്ച് സംസാരിക്കുമ്പോ ഞാൻ അയാളോട് പറഞ്ഞു, ഡേറ്റ് ഇല്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകൂലേ എന്ന് ചോദിച്ചു. ഞാനിത് ബാപ്പ ശ്രദ്ധിക്കുന്നത് ഞാൻ കണ്ടില്ലേ, ബാപ്പ എന്റെ പിന്നിലുള്ളത് ഞാൻ കണ്ടില്ലേ. ഞാൻ അയാളോട് ചോദിച്ചു, ഡേറ്റ് ഇല്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകൂലേ. അപ്പൊ ബാപ്പ പറയുന്നില്ല, ആരാടോ ഞാൻ പറഞ്ഞു. അയാൾ 5-10 പ്രാവശ്യം വിളിച്ചു വിളിച്ചു അയാളുടെ എല്ലാ നിലക്കും ഞാൻ പറഞ്ഞു, ഡേറ്റ് ഇല്ല എന്ന് അയാൾക്ക് മനസ്സിലായിട്ടില്ല. എന്നാ പിന്നെ അയാളെ തന്നെ വിളിക്കുക പറഞ്ഞു, വിളിപ്പിച്ചു വിളിപ്പിച്ചു എന്നിട്ട് എന്നോട് പറഞ്ഞു അയാൾക്ക് ഡേറ്റ് കൊടുക്കുക, ഡേറ്റ് ഇല്ലാണ്ട് എങ്ങനെ കൊടുക്കാൻ കൊടുക്കും, ഡേറ്റ് ഇല്ലെങ്കിലും ഡേറ്റ് ഉണ്ടാക്കിയിട്ട് കൊടുക്കുക. അയാളോട് ഞാൻ അതബ് കെട്ട് സംസാരിച്ചിട്ട് നീ മനസ്സിലാക്കിയത് വയലുകാരൻ ആളുകൾ വിളിക്കുമ്പോ വയലിന്റെ സദസ്സിൽ പോയി ഇങ്ങനെ ആളുകൾക്കിടയിൽ വലുതാകാനുള്ള അവസരം ഉണ്ടാക്കി തരാ, അല്ല അല്ലാഹുവിന്റെ ദീന് പ്രചരിപ്പിക്കാൻ അവര് നോട്ടീസ് എടുത്തി, അവരുറക്കമൊഴി, അവരധ്വാനിച്ച് പ്രചരണം നടത്തി, ആളുകളെ ഒരുമിച്ച് കൂട്ടിയിട്ട് എന്നോട് പറയാണ് നീ പഠിച്ചത് പറഞ്ഞു കൊടുക്കും. അപ്പൊ നീ എന്താ ചെയ്യേണ്ടത് എന്നറിയോ? ശരിക്ക് നീ ചെയ്യേണ്ടത് അവർക്ക് ഡേറ്റ് കൊടുത്ത് അവിടെ അയാൾ പറഞ്ഞു, അയാളും കഴിഞ്ഞ് പോകുമ്പോ അങ്ങോട്ട് 1000 രൂപ അല്ലെങ്കിൽ 2000 രൂപ കൊടുക്കുക വേണ്ടത്. നീ ആളുകൾ ആരെയും വിളിച്ചിട്ടില്ല, നീ ആരെയും അതിന് വിളിച്ചു വരുത്തിയിട്ടില്ല, നോട്ടീസ് അടിച്ചിട്ടില്ല, ആളുകളോട് വരാൻ പറഞ്ഞിട്ടില്ല, ആളുകളെ വിളിച്ച് ക്ഷണിച്ചു വരുത്തിയിട്ടില്ല. അതൊക്കെ ഓര് ചെയ്തു നോക്കും. പഠിച്ചാൽ പ്രബോധനം നടത്തലിന്റെ ബാധ്യതയല്ലേ? പഠിച്ചത് പറഞ്ഞു കൊടുക്കലെ ബാധ്യതയല്ലേ? അപ്പൊ ആ പറഞ്ഞു കൊടുക്കൽ ബാധ്യതയുള്ളൊരു കാര്യം ചെയ്യാൻ വേണ്ടി എനിക്ക് അവർ അവസരം ഒരുക്കി തന്നിട്ട് അവരോട് ദേഷ്യം പിടിക്കല, അവർക്ക് ഡേറ്റ് കൊടുക്കണം. എന്നെ കൊണ്ട് ഡേറ്റ് കൊടുപ്പിച്ചു, അപ്പൊ അവിടത്തേക്ക് ദീർഘായുസ്വാഫിയത്തും കൊടുക്കട്ടെ. അങ്ങനെയാണ് എന്റെ വാപ്പ എന്നെ പഠിപ്പിച്ചെടുപ്പിച്ച്. അപ്പ എന്നോട് പറഞ്ഞു, വയലിന് പോയാൽ ഇങ്ങോട്ടെന്ന് കിട്ടുമെന്ന് നോക്കണം എന്നല്ല, അങ്ങോട്ടെന്ന് കൊടുക്കാനാകുമെന്ന് നോക്കണം. എന്തിനാണ് ഞാനിതിവിടെ പറഞ്ഞത്? എഴുതുമില്ല, പാലക്കാട് ജില്ലയിൽ ഒരു സ്ഥലത്ത് പ്രസംഗത്തിന് പോയപ്പോ അവിടെയുള്ള സംഘാടകർ എന്നോട് ചോദിക്കുകയാണ്, നാളെയും നിങ്ങൾ തന്നെ വയലിന് വരുമോ, നാളെയും നിങ്ങൾ തന്നെ വയലിന് വരുമോ? ഞാൻ പറഞ്ഞു, എനിക്ക് വരാൻ കഴിയില്ല, നിങ്ങള് വേറെ പരിപാടിയുണ്ട്. നാളെ നിങ്ങളോട് വേദനയേറ്റത് ആരാണ്? അപ്പൊ അവരെന്നോട് പറഞ്ഞു, അയാളെ പേര് പറഞ്ഞിട്ട് എന്നോട് പറഞ്ഞു, പേര് ഞാൻ ഇവിടെ പറയുന്നില്ല, അയാള് വേദന വരൂല എന്ന് ഞങ്ങളെ ഭീഷണിപ്പെടുത്തുകയാണ്, വേദന വരൂല എന്ന് ഭീഷണിപ്പെടുത്തുകയാണ്. എന്തിനാണ് ഭീഷണി എന്നറിയോ? അയാളെ പോയിട്ട് നോട്ടീസ് കൊടുത്ത് ക്ഷണിച്ചിട്ടില്ല, അതുകൊണ്ട് അയാള് വേദന വരൂല എന്ന് ഭീഷണിപ്പെടുത്തുകയാണ്. നാളെ വരുമെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് തിരിച്ചയാളെയും ഭീഷണിപ്പെടുത്താലോ? മനസ്സ് നോക്ക്, വയലക്ക് അത് ഈ പറയുന്ന മുസ്ലിയാരെ ചിന്ത നോക്ക്, വയല നടത്തുന്ന സംഘാടകരെ ചിന്ത നോക്ക്, എല്ലാവർക്കും ഭീഷണിപ്പെടുത്തണമെന്ന ചിന്തയാണ്. വയല കൊണ്ട് ആളുകൾക്ക് മാറ്റമുണ്ടാകണം, വയല പറയുന്ന മുസ്ലിയാർക്ക് മാറ്റമുണ്ടാകണം എന്ന ചിന്ത. ഇങ്ങനെ അയാൾ വയലിന് ഫലമുണ്ടാകുമോ? വയല് കേൾക്കുന്നവർക്ക് മാറ്റമുണ്ടാകുമോ? വയല് കേൾക്കുന്ന മുഅ്മിനീങ്ങളെ മനസ്സിനെ മാറ്റം കിട്ടുമോ? ഈമാനുള്ള മുഅ്മിനീ, നമ്മളൊന്ന് ചിന്തിച്ചു നോക്കണം. വയല് പറയുന്ന ആള് ചിന്തിക്കുന്നത് നോട്ടീസ് കൊണ്ട് കൊടുക്കാത്തത് കൊണ്ട് വരൂല, ഇയാള് ഭീഷണി. അപ്പൊ സംഘാടകർ ചിന്തിക്കുന്നതോ ഏതായാലും അയാളെ ക്ഷണിച്ചില്ല, ഇനിയെങ്കിലും പോയിട്ട് അയാളോട് മാപ്പ് പറഞ്ഞിട്ടെങ്കിലും കൊണ്ടുവരാനാണ്. അല്ല, അയാൾ അവര് ചിന്തിക്കുന്നതോ ആ പിന്നെ തിരിച്ച് നമുക്കൊരു ഭീഷണി കൊടുക്കണം, നാളെ ഇയാളെ തന്നെ കിട്ടുകയാണെങ്കിൽ തിരിച്ച് ഭീഷണിപ്പെടുത്താൽ നിങ്ങൾ വരണ്ടെന്ന് പറയാം. ഈ നിലക്ക് വയലിന്റെ നീയത്തുകൾ മാറിപ്പോയി, വയല് സംഘടിപ്പിക്കുന്നതിന്റെ നീയത്ത് മാറിപ്പോയി. പിന്നെ വയലിന് എവിടെയാ ഫലം? ബഹുമാനപ്പെട്ട ഖൗസല്ലാദം മഹീദി ശൈഖ് അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർഹുൽ അസീ തങ്ങളാണെന്ന് ഞാൻ ഓർക്കുകയാണ്. മഹാന്റെ മകൻ ബാപ്പനെ പോലെ വയല് പറയാൻ ആഗ്രഹിക്കുകയാണ്. ബാപ്പനെ പോലെ വയല് പറയാൻ ആഗ്രഹിക്കല തെറ്റല്ല, ബാപ്പനെ പോലെ വയല് പറയണമെന്ന് ചിന്തിക്കലെ തെറ്റല്ല. ഇടയ്ക്ക് ഞാൻ എന്റെ രക്ഷിതാക്കളോട് പറയുന്നു, നമ്മുടെ മക്കളും നമ്മളെ പോലെ ആകണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. ഏകദേശം
ആളുകളെ മക്കളും മാപ്പാരെ പോലെ ആകണമെന്ന് ആഗ്രഹിക്കുക. മാപ്പനെ പോലെ ബിസിനസ് ചെയ്യുന്ന മാപ്പയാണെങ്കിൽ മാപ്പനെ പോലെ ബിസിനസ് ചെയ്യണമെന്ന് ആഗ്രഹിക്കും. അത് പറയുമ്പോഴേക്ക് അയാളെ മോൻ അങ്ങനെയല്ലല്ലോ, ഇയാളെ മോൻ അങ്ങനെയല്ലല്ലോ, ഇയാളെ മോൻ അങ്ങനെയല്ലോ, അങ്ങനെ ചിന്തിക്കണ്ട. എല്ലാവരും അല്ലേ പറഞ്ഞത്? ഏകദേശം ആളുകളും മാപ്പമാരെ ചെറുപ്പത്തിലേ പിന്തുടരുന്നവരെ. അതുകൊണ്ട് ഞാൻ എന്റെ രക്ഷിതാക്കളോട് പറയുന്നു, നമ്മൾ ഖുർആനോ നിന്നവരായാൽ നമ്മളെ മക്കൾ ഖുർആനോ നിന്നവരാകും. നമ്മളെ വീടുകളിൽ അതേ മരിച്ചു പോയി ഉമ്മാമയ്ക്ക് വേണ്ടി ഖുർആനോ ദിയാൽ, മഗ്‌രിബിന്റെ ശേഷം ഇരുന്ന് ഖുർആനോ ദിയാൽ, യാസീനോ ദിയാൽ, അത് നമ്മളെ മക്കൾ കണ്ട് പഠിക്കാനത് കാരണമാണ്. നമ്മുടെ മക്കളത് ജീവിതത്തിൽ പകർത്താനത് കാരണമാണ്. നമ്മുടെ മക്കൾക്കത് മാതൃകയാക്കാൻ കാരണമാണ്. അതുകൊണ്ട് ഞാൻ എന്റെ രക്ഷിതാക്കളോട് പറയുന്നു, നമ്മുടെ ജീവിതവും എപ്പോഴും നല്ലതായിരിക്കും, അപ്പോഴേ നമ്മുടെ മക്കളും നന്നാകും. അല്ലാഹു തആല നമ്മുടെ മക്കളൊക്കെ നന്നാക്കി തരട്ടെ. നബിയായ നബി മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, വലദുൽ സാലിഹി യദഉ ലഹു, മരിച്ചുപോയ ബാപ്പയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന മക്കൾ, മരിച്ചുപോയ ബാപ്പയ്ക്ക് വേണ്ടി ദുആ ചെയ്യുന്ന മക്കൾ, അത് മരിച്ചാലും നിലനിൽക്കുന്ന സമ്പത്താണ് നബി മുഹമ്മദുർ റസൂലുള്ളാഹി. മരിച്ചുപോയ ബാപ്പന്റെ പേരിൽ ദ്വാരക്കൽ നടത്തരുന്ന് പറയുന്ന മക്കളല്ല, മരിച്ചുപോയ ബാപ്പന്റെ പേരിൽ ദിക്ർ നാടില്ല എന്ന് പറയുന്ന മക്കളല്ല, മരിച്ചുപോയ ബാപ്പന്റെ വീട്ടിൽ ബാപ്പ മരിച്ചിട്ട് മക്കളൊക്കെ വരുമ്പോ അവിടെ ആളുകൾ വരുമ്പോ മാതൃഭൂമി വായിച്ചു ഖുറാനോ തന്നാന്ന് പറയുന്ന മക്കളല്ല, ഖുറാനോദിയിട്ട് ബാപ്പക്ക് ദ്വാരിപ്പിക്കാൻ എന്ത് വഴിയുണ്ട് എന്ന് ചിന്തിക്കുന്ന മക്കള്, ബാപ്പമാർക്ക് വേണ്ടി ഖുർആനോ തിന്ന മക്കള്, ബാപ്പക്ക് വേണ്ടി ഖുർആനോ തിയപ്പോ അവരെ സന്തോഷിപ്പിച്ച മക്കള്, അവരെല്ലാം വലദുൽ സാലിഹി യദഉ ലഹു, ഈ പട്ടികയിൽപ്പെട്ടവരാണ്. മരിച്ചുപോയ ബാപ്പക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന മക്കൾ, മരിച്ചുപോയ ഉമ്മക്ക് വേണ്ടി ദുആ ചെയ്യുന്ന മക്കൾ, അത് എപ്പോഴും ഉപകരിക്കുന്ന സമ്പത്താണ് നബി മുഹമ്മദുർ റസൂലുള്ളാഹി. അല്ലാഹു ജീവിച്ചിരിക്കുന്ന നമ്മൾ ഉമ്മ ബാപ്പമാർക്കൊക്കെ ദീർഘായുസ്സും ആഫിയത്തും നേടി കൊടുക്കട്ടെ. ഉമ്മാബമാരും പാപ്പമാരും ആരും മരിച്ചു കബറിലുണ്ടോ, അപ്പൊ അവരൊക്കെ കബറിടം സ്വർഗമാക്കി കൊടുക്കട്ടെ. ഇവിടെ വന്നവരുടെ ചിലരുടെ ഉമ്മമാര് മരിച്ചവരുണ്ടാകും, ബാപ്പമാര് മരിച്ചവരുണ്ടാകും, അല്ലാഹു തആല എല്ലാവരെയും കബർ സ്വർഗമാക്കി കൊടുക്കട്ടെ. മരിച്ചുപോയ ബാപ്പക്ക് വേണ്ടി ദുആ ചെയ്യുന്ന മക്കൾ, മരിച്ചുപോയ ബാപ്പമാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന മക്കൾ, അത് മരിച്ചാലും ഉപകരിക്കുന്ന ഒരു സമ്പത്തായിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതുങ്ങൾ പഠിപ്പിച്ചു. ആ നിലക്ക് നമ്മുടെ മക്കളെ നമ്മൾ വളർത്തിയെടുക്കണം. നമ്മുടെ ജീവിതം അതിന് മക്കൾക്ക് മാതൃകയാക്കാൻ പറ്റുന്ന ജീവിതമാകണം. നമ്മുടെ ജീവിതം കണ്ടിട്ട് നമ്മുടെ മക്കൾ ചെറുപ്പത്തിലെ നമ്മുടെ മാതൃകയാക്കി പഠിപ്പിച്ചു കൊടുക്കണം. അതിനെന്ത് വേണം? ആദ്യം നമ്മൾ തന്നാകണം. ആദ്യം നമ്മൾ തന്നാകണം. നമ്മൾ സ്വബൈന സമയത്ത് കിടന്നുറങ്ങുന്നവരായാൽ, ജമാഅത്തിന് വില കൊടുക്കാത്തവരായി പോയാൽ മക്കൾക്ക് വിലയുണ്ടാകുമോ? നിങ്ങൾ പള്ളിയിലെത്തിയാൽ, സബയിന്റെ ജമാഅത്തിൽ നിങ്ങൾ പങ്കെടുത്താൽ പറയാണ്, രാത്രി മുഴുവനും നിസ്കരിച്ച പ്രതിഫലം നിങ്ങൾക്കുണ്ട്. എന്താ വേണ്ടത്? ഉറക്കൊഴിയണ്ട, ഉറക്കൊഴിയണ്ട, ഒന്നും വേണ്ട. സബയിന്റെ സമയത്ത് വാങ്ങുകൊടുക്കുമ്പോ ജമാഅത്തിനെത്തിയിട്ടുണ്ടോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് രാത്രി മുഴുവനും നിസ്കരിച്ച പ്രതിഫലം കിട്ടാൻ ഒരു കാരണമാണ്. ആലോചിച്ചു നോക്കിച്ചു, ഒരാൾ ഈശായിന്റെ ജമാഅത്തിന് പള്ളിയിൽ പങ്കെടുത്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറയുന്നു, രാത്രി പകുതി വരെ നിസ്കരിച്ച പ്രതിഫലമുണ്ട്. നമുക്ക് നമ്മളെ മുൻഗാമികളായ സ്വാലിഹീങ്ങളെ പോലെ, നമ്മളെ മുൻഗാമികളായ ഔലിയാക്കളെ പോലെ, ഹബീബായ നബി മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പോലെ നീരിറങ്ങിയിട്ട് നിസ്കരിക്കാൻ നമുക്ക് സാധിച്ചിട്ടില്ല. നീരിറങ്ങുന്ന വിധത്തിൽ നിസ്കരിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടില്ല. ഒറ്റക്കാലിന്റെ മേലെ നിന്ന് ഖുർആനോ തന്ന അനുഭവം നമ്മളെ ജീവിതത്തിലില്ല. ഇതൊന്നും നമുക്ക് സാധിച്ചില്ലെങ്കിലും, നമ്മുടെ മഹാന്മാരായ മുൻഗാമികളൊന്നും ചെയ്ത ഇത്തരം കർമ്മങ്ങളൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിലും, അതേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞ ഓഫറുകൾ ഉപയോഗപ്പെടുത്താൻ എളുപ്പമല്ലേ മുസ്ലിമീ? വെറും ദിവസം രണ്ട് നേരത്തെ ജമാഅത്തിൽ പങ്കെടുത്താൽ ഒരു രാത്രി നിസ്കരിച്ച പ്രതിഫലമല്ല, ഒന്നര രാത്രി നിസ്കരിച്ച പ്രതിഫലമുണ്ടെന്ന് നബി മുഹമ്മദുർ റസൂലുള്ളാഹി
എത്രയാ പ്രതിഫലം പറഞ്ഞത്? ഒരു രാത്രി മുഴുവനും നിസ്കരിച്ച പ്രതിഫലം. പിന്നെയോ ഇശായിന്റെ ജമാഅത്തിൽ പങ്കെടുത്താലോ പകുതി നിസ്കരിച്ച പ്രതിഫലം, രാത്രി പകുതി നിസ്കരിച്ച പ്രതിഫലം. അപ്പൊ ചിലർ ചിന്തിക്കുകയാണ് അങ്ങനെ ഒന്നര ദിവസത്തെ പ്രതിഫലം ഒരു ദിവസം കൊണ്ട് അല്ലാഹു തരാൻ പറ്റും? അത് അല്ലാഹു തരാൻ പറ്റില്ല. അല്ലാഹുവിന് തരാൻ കഴിയും, അല്ലാഹുവിന് എത്രയും തരാൻ കഴിയും. ഒരു ദിവസം നിങ്ങൾ അതേ സഭയിലെ ജമാഅത്തിന് പങ്കെടുത്താൽ സ്വർഗം തരാൻ അല്ലാഹു കഴിയും. അതുകൊണ്ടല്ലേ ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം, പൂച്ചക്ക് അതേ പൂച്ചയും കെട്ടിയിട്ടതിന്റെ പേരിൽ ഒരു പെണ്ണ് നരകത്തിൽ കടന്നുപോയി, നായക്ക് വെള്ളം കൊടുത്തതിന്റെ പേരിൽ സ്വർഗത്തിൽ കടന്നുപോയി. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി ഒരൊറ്റ സൽക്കർമ്മത്തിന്റെ കാരണത്താൽ സ്വർഗത്തിൽ കടന്നുപോയി. റബ്ബേ ഞങ്ങളെ കർമ്മങ്ങൾ ചെയ്തതൊക്കെ പോരായ്മ ഉള്ളതാണെങ്കിലും നിന്റെ റഹ്മത്ത് കൊണ്ട് നീ കബൂലാക്കണേ അല്ലാഹ്. അപ്പൊ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറയാണ് ഒന്നര രാത്രി നിസ്കരിച്ച പ്രതിഫലം കിട്ടും, പക്ഷെ മനുഷ്യൻ അതിന് യാതൊരു വിലയും കൽപ്പിക്കുന്നില്ല. ഇതിന് വില കൽപ്പിക്കുന്നവരെത്രയും, ഈ ഓഫറിന് വേണ്ടി ആലോചിക്കുന്നവരെത്രയുണ്ട്? നമ്മളെ മൊബൈൽ ഫോണിൽ നമ്മൾ ദുബായിലേക്ക് വിളിച്ചപ്പോ അല്ലെങ്കിൽ വിദേശത്തേക്ക് വിളിച്ചപ്പോ 12 rupees പോയി. അപ്പോഴാണ് ഒരു മെസ്സേജ് വരുന്നത്, ആ നിങ്ങൾ ഈ 48 rupees റീചാർജ് ചെയ്താൽ 28 days നിങ്ങൾക്ക് ഇത്രയൊന്നും പൈസ കിട്ടി വരില്ല, പൈസ ചുരുങ്ങി കിട്ടും. ഓഫർ കണ്ടപ്പോ നമ്മൾ ആ ഓഫറിന് വേണ്ടി റീചാർജ് ചെയ്യാണ്, അതിന് നമ്മൾ അധ്വാനിച്ച പണം ചെലവഴിക്കുകയാണ്. മടിയില്ല, കാരണം 12 rupees ചെലവഴിക്കുന്ന സ്ഥലത്ത് 8 rupees ചെലവിൽ നമുക്ക് ഫോൺ ചെയ്യാൻ കഴിയുമെന്നറിഞ്ഞപ്പോ അവിടെ പിന്നെ പണത്തിന് നമ്മൾ വില കൊടുത്തില്ല, അധ്വാനിച്ച പണം എടുത്തു കൊടുക്കുകയാണ്. എന്നാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് അവിടുത്തെ ഉമ്മത്തിനോട് സ്നേഹമുള്ള നേതാവാണ്, അവിടുത്തെ ഉമ്മത്തിനെ സ്നേഹിച്ച നേതാവാണ്, ആ ഉമ്മത്തിന് എങ്ങനെയുണ്ട് റഹ്മത്ത് ചെയ്യാനെന്ന് ചിന്തിക്കുന്നു നബി മുഹമ്മദുർ റസൂലുള്ളാഹി. അതിനൊരുപാട് ഓഫറുകൾ പഠിപ്പിച്ചു തന്നു, പക്ഷേ ആ ഓഫറുകൾ ജീവിതത്തിൽ പകർത്തണമെന്ന് ചിന്തിക്കുന്നവരെവിടെ? ദുർബലനാണ്, ദുർബല നിമിഷത്തിൽ മറന്നതാണോ? ജീവിതത്തിൽ ഇനിയെങ്കിലും മാറ്റമുണ്ടാക്കാൻ ശ്രമിക്കണം. മനുഷ്യൻ ദുർബലനാണെന്ന് പറഞ്ഞപ്പോ ചിലപ്പോ ഒരു സംശയം, എന്താ പറഞ്ഞത്? മനുഷ്യൻ ദുർബലനാണ്, മനുഷ്യൻ ദുർബലനാണ്, മനുഷ്യൻ ഇവിടെ എന്തൊക്കെ കണ്ടുപിടിച്ചു? ഇത് ലോകത്തോട് ഹബീബായ നബി മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പഠിപ്പിച്ചത് 1400 മുമ്പാണ്. 1400 മുമ്പ് പഠിപ്പിക്കുമ്പോൾ മുസ്ലിയാരെ നിങ്ങൾ പ്രസംഗിക്കുമ്പോ ഇപ്പൊ ഖുർആനിലേക്ക് നോക്കിയത് മൊബൈലിലുള്ള ഖുർആനിലല്ലേ? റസൂലുള്ളാഹി അങ്ങനെയുള്ള സംവിധാനം കണ്ടിട്ടില്ലല്ലോ. ഇവിടെയുള്ള ആളുകൾ നിങ്ങളെ വാനിൽ വിളിച്ചത് മൊബൈലിലല്ലേ? റസൂലുള്ളാഹിന്റെ കാലത്ത് അങ്ങനെ മൊബൈൽ ഇല്ലല്ലോ. ഇതൊക്കെ മനുഷ്യൻ കണ്ടുപിടിച്ചിട്ടു നിങ്ങളെ മനുഷ്യനെ കുറിച്ച് പറയുന്നത് ദുർബലനാണെന്നാണോ? മനുഷ്യൻ എന്തൊക്കെ കണ്ടുപിടിച്ചു ഇവിടെ, എന്തൊക്കെ സംവിധാനങ്ങൾ കണ്ടുപിടിച്ചു മനുഷ്യൻ ഇവിടെ, എന്നിട്ടും നിങ്ങളെ മനുഷ്യനെ കുറിച്ച് ഒരു മാറ്റമില്ല. ഇസ്ലാം പറഞ്ഞ ആശയങ്ങൾക്ക് മാറ്റമില്ല. 1400 മുമ്പ് നബി മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഒരു ആശയത്തിലും മാറ്റം വരുത്തേണ്ടി വന്നിട്ടില്ല, മാറ്റം വരുത്തേണ്ടി വരൂല. കാരണം ഇന്ന ദീന ഇല്ലല്ലാഹുൽ ഇസ്ലാം, ഇസ്ലാം എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു വ്യക്തികളിൽ ഉദിച്ചുണ്ടായ, ഏതെങ്കിലും ഒരു മനുഷ്യന്റെ മനസ്സിൽ ഉദിച്ച, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മനുഷ്യന്റെ ബുദ്ധിയിൽ ഉദിച്ചുണ്ടായ ഒരു കാര്യമല്ല ഇസ്ലാം എന്ന് പറയുന്നത്. ഇസ്ലാം എന്ന് പറയുന്നത് ബഹുമാനപ്പെട്ട അബുൽ ബശർ നബിയുല്ലാഹി ആദം അലൈഹി സലാം മുതൽ സമുദായത്തിന് കൈമാറി വന്ന അല്ലാഹുവിന്റെ ദീനിയായ ആശയങ്ങളാണ്. അതിന് മാറ്റില്ലേ? അത് 1400 മുമ്പ് പറഞ്ഞതാണെങ്കിലും ഇപ്പൊ മനുഷ്യൻ കുറെ പുരോഗമിച്ചിട്ടുണ്ടെങ്കിലും അതിന് മാറ്റില്ലേ? കണ്ടുപിടിച്ചിട്ടുണ്ട്. നിങ്ങളിപ്പം ഇവിടെ പ്രസംഗിക്കുമ്പോ ഓൺലൈനിൽ എത്ര ആളുകളാ പ്രസംഗം കേൾക്കുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഇങ്ങനെ ഒരു പ്രബോധന ശൈലി ഇല്ലല്ലോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഇത്തരം സംവിധാനം ഇല്ലല്ലോ. ഇതൊക്കെ മനുഷ്യന്റെ ബുദ്ധി കൊണ്ട് കണ്ടുപിടിച്ചതല്ലേ? മനുഷ്യന് ബുദ്ധിയില്ലാതെ ഞാൻ പറഞ്ഞു അല്ല. പിന്നെ മനുഷ്യൻ ദുർബലനാണ്, അതിൽ സംശയം വേണ്ട. മനുഷ്യൻ ദുർബലനല്ലേ?
മനുഷ്യൻ ദുർബലനല്ലേ? ഞാൻ ചോദിക്കട്ടെ നിങ്ങളോട്, ഇന്ന് രാത്രി നിങ്ങൾ കിടന്നുറങ്ങുമ്പോ ഉറക്കിൽ നിങ്ങൾ പിന്നാലെ ഒരു ആന ഓടി വരുന്നു? ഉറക്കിലും വേണ്ട, അല്ലാതെയും വേണ്ട, അല്ലാഹു ബ്ലോക്ക് എല്ലാ മേഖലയിലും കാവലേ. ഞാൻ ഉദാഹരണം പറയാം, ലോകങ്ങളെ ഇഷ്ടമായിരിക്കും നിങ്ങൾ രാത്രിയിൽ പുത്തൂര് ഭാഗത്തുകൂടെ ഇങ്ങനെ പോവാണ്. ഞാൻ മുമ്പ് ഒരു വർഷം മുമ്പ് ഒരു ദിവസം ഉമ്മനെ കൊണ്ട് ഹോസ്പിറ്റലിൽ പോയി ഉമ്മനെ കാണിച്ചു. എനിക്ക് അന്ന് പുത്തൂര് ഭാഗത്താണ് പരിപാടി. അന്ന് ഹോസ്പിറ്റലിൽ കാണിച്ച് ഇറങ്ങാനല്പം വൈകിപ്പോയി. അപ്പൊ ഉമ്മനെ വീട്ടിൽ കൊണ്ടുപോയി ആക്കാൻ എനിക്ക് സമയമില്ല. ഉമ്മനോട് ഞാൻ ചോദിച്ചു, എന്താ ഉമ്മ ചെയ്യേണ്ടത്? ഉമ്മ പറഞ്ഞു, അവിടെ ആളുകൾ കാത്തിരിക്കില്ല, ഞാനും പോരാ. അങ്ങനെ ഉമ്മ എന്റെ കൂടെ വന്നു പുത്തൂര് ഭാഗത്ത്. ഒരു ദിവസം വയലിന് വന്നപ്പോ തിരിച്ചു പോകുമ്പോ എന്നോട് ഉമ്മ പറഞ്ഞു, മോനെ ഇനി ഈ ഭാഗത്ത് എന്റെ മുമ്പ് വയലിൽ നിനക്ക് പൊരുത്തല്ലോ. എങ്ങനെ? ഇനി ഈ ഭാഗത്ത് എന്റെ മകൻ വയലേക്കുന്ന എനിക്ക് ഇഷ്ടമല്ലോ. അതെന്താ ഉമ്മ, ഈ രാത്രിയിൽ ആരും ഇല്ലാത്ത ഈ റോഡിലൂടെ നീ ഒറ്റക്ക് പോകുന്ന ഓർമ്മ എനിക്ക് പേടിയായി പറഞ്ഞു. ഉമ്മയുടെ സ്നേഹമാണ് ബാഹു എനിയോട് ചെങ്കുന്ന. ഉമ്മ എന്നെ സ്നേഹിച്ചത് കൊണ്ട് പറഞ്ഞതാണ്. ഞാൻ ഉമ്മനോട് പറഞ്ഞു, വാപ്പ കുറെ കാലം ഇതിലെ വയലിൽ വന്ന് ഇതിലെ വാപ്പക്കൊന്നും പറ്റിയിട്ടില്ലല്ലോ. നിങ്ങൾ വാപ്പന ആദ്യം ഒന്ന് മുടക്കി, എന്നിട്ട് എന്നെ മുടക്കാൻ തുടങ്ങാം. എന്റെ ഉമ്മനോട് ഞാൻ സമ്മതവും വാങ്ങിയത് വേറെ വിഷയം. അമ്മ പറഞ്ഞു വന്നത്, ഈ പുത്തൂര് ഭാഗത്ത് ആ റോഡിലൂടെ നിങ്ങൾ ഇങ്ങനെ രാത്രിയിൽ വണ്ടി കിട്ടാത്തോണ്ട് ഇങ്ങനെ നടന്നു പോകുന്നു. ഞാൻ ഉദാഹരണം പറയാം, അതിലിങ്ങനെ നടന്നു പോകുമ്പോ അതാ കാട്ടിലിരിക്കുന്ന ഒരാനയും ഇറങ്ങി വന്നു. നല്ല സന്തോഷം ഉണ്ടാവില്ലേ? നല്ല സന്തോഷം ഉണ്ടാവില്ലേ? സന്തോഷിക്കേണ്ട ബുദ്ധി ഉണ്ടാവില്ലേ? ആന ഇറങ്ങി വന്നു. ആന ഇറങ്ങി വന്നപ്പോ ഇയാളെ വെപ്രാളം എത്രയാണ്? മനുഷ്യൻ പേടിക്കുകയാണ്, മനുഷ്യൻ അത് ആഗ്രഹിക്കുന്നില്ല. ഇതൊക്കെ ചിന്തിക്കുന്നുണ്ടോ, അങ്ങനെ ഒരു അനുഭവം ഉണ്ടായാൽ ഒന്ന് ഓടി നോക്കാമായിരുന്നു. അങ്ങനെ ചിന്തിക്കുന്ന ആരെങ്കിലും ഒന്ന് കൈയുയർത്തി. അങ്ങനെ ഒരാന ഓടിയിട്ട് എന്റെ പിന്നാലോട് അങ്ങനെ ഒരു അനുഭവം എനിക്ക് കിട്ടേണ്ടിയിരുന്നു എന്ന് ആഗ്രഹിക്കുന്ന ഒരാൾ നിങ്ങളെ ഒന്ന് കൈയുയർത്തി. അയാൾ എനിക്ക് ആവശ്യമില്ല. അത്ര ധൈര്യമുള്ള ഒരാളുണ്ടെങ്കിൽ അയാളെ കൊണ്ട് കുറെ കാര്യങ്ങൾ കിട്ടാൻ ഇല്ല, ആർക്കും ഇല്ല, എല്ലാവരും ഭയപ്പെടുകയാണ്. ഞാൻ ആന പിന്നാലെ ഓടിയാ, ആന ആക്രമിച്ചാൽ എനിക്ക് തടുക്കാൻ കഴിയൂല, ഈ പേടിയല്ലേ എന്നാ ഞാൻ ചോദിക്കട്ടെ. ഇപ്പൊ ഞാൻ നിങ്ങളോട് ചോദിച്ചത് യാഥാർത്ഥ്യത്തെ കുറിച്ചാണ്. രാത്രിയിൽ സ്വപ്നത്തിൽ നിങ്ങൾ ഉറങ്ങുമ്പോ ആന പിന്നാലോടിയാണ്, തടുക്കാൻ നിന്നെ കൊണ്ട് സാധിക്കുമോ മനുഷ്യാ? കഴിയോ? നേരിലുള്ളത് അവിടെ നിൽക്കട്ടെ. സ്വപ്നത്തിൽ നിങ്ങളെ പിന്നാലെ ഓടുന്ന ഒരു ആനനെ തടുക്കാനുള്ള കഴിവുണ്ടോന്നാണ് ഞാൻ ചോദിച്ചത്. യാഥാർത്ഥ്യത്തെ കുറിച്ചല്ല ചോദിച്ചത്. സ്വപ്നത്തിൽ നിന്റെ പിന്നാലെ ആക്രമിക്കാൻ വരുന്ന ഒരു പാമ്പിനെ നിനക്ക് തടുക്കാനുള്ള അധികാരമുണ്ടോ, കഴിവുണ്ടോ? അതും അവിടെ നിൽക്കട്ടെ. നീ ഊതിയാൽ മാറിപ്പോകുന്ന ഒരു ഉറുമ്പ്, ആ ഉറുമ്പിന്റെ സ്വപ്നത്തിൽ നിന്നെ കടിച്ച് വേദനിപ്പിക്കുമ്പോ ആ ഉറുമ്പിനെ തട്ടി നീക്കാനുള്ള ശക്തി നിനക്കുണ്ടോ? മനുഷ്യനില്ല. ഇതാ മനുഷ്യൻ. എന്നിട്ടാണ് മനുഷ്യൻ ഇവിടെ അഹങ്കരിച്ചു തീർക്കുന്നത്. ഒരു യാഥാർത്ഥ്യത്തെ കുറിച്ചല്ല ഞാൻ പറഞ്ഞത്. ഒരു സ്വപ്നത്തിന്റെ മുന്നിൽ തോറ്റുകൊടുക്കേണ്ടവനാണ് മനുഷ്യൻ. അല്ലേ? സ്വപ്നത്തിന് നായ പിന്നാലെ ഓടിയപ്പോ സാധാരണ ഓടുന്ന സ്പീഡിൽ ഓടാൻ കഴിയുന്നില്ല. ആന പിന്നാലെ ഓടിയപ്പോ ഓടാൻ കഴിയുന്നില്ല. ആന പിടിച്ചു ഇങ്ങനെ നിൽക്കുകയാണ്. ഇപ്പൊ പിടിക്കൊന്നുള്ള ബേജാറില്ല. തടുക്കാൻ കഴിയോ? സ്വപ്നം വേണ്ട, നമ്മളൊക്കെ ആഗ്രഹിക്കുന്നു, പക്ഷെ ആഗ്രഹിച്ചിട്ട് കാര്യമില്ലല്ലോ. സ്വപ്നം കാണുമ്പോ തടുക്കാൻ കഴിയും? കഴിയോ? കഴിയൂല. മനുഷ്യന് ഇതിന് കഴിയൂല. ആയത്തിൽ കുറിച്ച് ചോദിക്കോ, അത്തരം പേടിയില്ലാതെ പേടിയുള്ള സ്വപ്നങ്ങൾ ഇല്ലാതിരിക്കാനത് കാരണമാണ്. ഉറങ്ങുന്ന സമയത്ത് ആയത്തിൽ കുറിച്ച് ഓതുന്നവർക്ക് അത്തരം ഭയപ്പെടുന്ന സ്വപ്നങ്ങളിൽ നിന്ന് കാവൽ കിട്ടാൻ കാരണമാണ്. ഞാനിപ്പതിലേക്ക് കടക്കുന്നില്ല. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഈമാനുള്ള മോമിനീങ്ങളെ, ഒരു സ്വപ്നത്തെ നിയന്ത്രിക്കാനുള്ള കഴിവ് എനിക്കില്ല, നിങ്ങൾക്കില്ല. ഒന്നുകൂടി ഞാൻ ചോദിക്കട്ടെ, രാത്രിയിൽ ഉറങ്ങുമ്പോ നല്ല സ്വപ്നം, എന്താ സ്വപ്നം? ദുബായിലേക്ക് പോയി, വിസ എടുത്ത് ദുബായിലേക്ക് പോയി, ഒരു മാസം ജോലി ചെയ്തു, നല്ല ശമ്പളം കിട്ടി, ഒരു കൂറ് കൂടി, നല്ലൊരു ബിസിനസ് കൂടി, ഭയങ്കര പുരോഗതിയാണ്. നാട്ടിലൊക്കെ അറിയപ്പെട്ടു ഇയാളെ പൈസന്റെ പൂക്ക്. ഇയാളിങ്ങനെ സ്വപ്നം കാണാൻ, സ്വപ്നം കാണാണ്. സ്വപ്നം കാണുമ്പോ നല്ലത് കണ്ടു, പിന്നെ മോശം. സ്വപ്നം കാണാണ്. അയ്യാണ് സ്വപ്നം കാണുമ്പോ ഭാര്യ വന്നിട്ട് അല്ല സ്വഭയിന്റെ സ്വയം. അപ്പൊ ഇയാള് ചോദിക്കും, 10 മിനിറ്റ് കൂടി കഴിഞ്ഞ് വിളിച്ചുകൂടാൻ, എന്തൊരു രസമുള്ള സ്വപ്നമായിരുന്നു, എന്തൊരു ആസ്വാദനമുള്ള സ്വപ്നമായിരുന്നു, നിങ്ങൾ 10 മിനിറ്റ് കഴിഞ്ഞ് വിളിച്ചുകൂടായിരുന്നു. പാവം, അവളറിയില്ലല്ലോ. അല്ലെങ്കിൽ ഉമ്മ വന്ന് വിളിച്ചു, മോനെ സ്വയന്റെ സമയം എഴുന്നേൽക്ക്. അല്ലുമ്മ, ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് വിളിച്ചാ പോരായിരുന്നോ? എന്തൊരു സുഖമുള്ള സ്വപ്നമായിരുന്നു.
രാത്രിയിൽ 9 മണിക്ക് കിടന്നുറങ്ങിയതാണ്, ഇതുവരെ സ്വപ്നം കണ്ടിട്ടില്ല. എഴുന്നേൽക്കാൻ അടുത്തപ്പോഴായി നല്ല സ്വപ്നം കിട്ടിയത്. ആണെങ്കിൽ ഉമ്മ വന്നിട്ട് തട്ടി വിളിച്ചിട്ട് കൊളാക്കി, അല്ലെങ്കിൽ ഭാര്യ വന്നിട്ട് തട്ടി വിളിച്ച് കൊളാക്കി. അപ്പൊ ഉമ്മനോട് പറയാണ്, ഒരു 10 മിനിറ്റും കൂടി ഞാൻ ഉറങ്ങിയിട്ട് വരാം, സ്വപ്നം പൂർത്തീകരിച്ച് വരാമെന്ന് പറയാ. മനുഷ്യ നിന്നെ കൊണ്ട് കഴിയുമോ? നീ രണ്ടാമത് കിടന്നത് കൊണ്ട് 10 വർഷം ഉറങ്ങിയത് കൊണ്ട് നിനക്ക് ആ സ്വപ്നം കിട്ടുമോ? ഒരു ദിവസമല്ല, 10 ദിവസമല്ല, 10 വർഷം നീ കിടന്നു ഉറങ്ങാൻ തീരുമാനിച്ചു, ഈ സ്വപ്നത്തിന്റെ ബാക്കി കിട്ടിയേ വരുമോ? സ്വപ്നം കിട്ടുമോ? പിന്നെ ടെൻഷൻ ആയിട്ട് വേറെ പല സ്വപ്നങ്ങളും ആ പിന്നെ വരുന്നത്. നഷ്ടപ്പെട്ടു പോയി എന്നുള്ള ടെൻഷൻ വന്നപ്പോ പിന്നെ വരുന്ന സ്വപ്നങ്ങളൊക്കെ ബേജാറാകുന്ന സ്വപ്നാണ്. ഓ മുസ്ലിമായ മനുഷ്യ, ഒരു സ്വപ്നത്തെ നിയന്ത്രിക്കാനുള്ള കഴിവ് നിനക്കില്ല. ഇതാണ് മനുഷ്യൻ. മനുഷ്യൻ അഹങ്കരിച്ചു പോകുന്നറിയാതെ അവനിക്ക് ആരോഗ്യം ഉണ്ടാകുമ്പോ, ശക്തി ഉണ്ടാകുമ്പോ അവൻ ചിന്തിക്കുകയാണ്, അവനെ അടിച്ച് ഞാൻ അങ്ങ് തമർത്ത് കളയും. ഓ മുസ്ലിമേ, നീ ദുർബലനാണ്. ഖുർആനത് നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്, ഹബീബായ നബി മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്, നീ ദുർബലനാണ്. ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണ്. ഉദാഹരണം പറയാം, ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണ്. പല്ലുവേദന വന്നാൽ ഞാൻ ഇന്ത്യന്റെ പ്രധാനമന്ത്രിയാണെന്ന് പറഞ്ഞാൽ പല്ലുവേദന പോകുമോ? ഇന്ത്യ എന്ന മഹത്തായ രാജ്യത്തിന്റെ ഭരണമുണ്ട്, സ്വന്തം പല്ലിന് ഭരണമില്ലല്ലോ. ചെറിയ ഒരു പല്ലിന്റെ വേദന സഹിക്കുന്നില്ല. ഇന്ത്യയിലെ ഭരണത്തിന്റെ പട്ടാളങ്ങൾ അനുസരിക്കാന് പ്രധാനമന്ത്രിയുടെ പട്ടാളങ്ങളെ നിയന്ത്രിക്കാനുള്ള കഴിവ് അയാൾക്കുണ്ട്. പട്ടാളങ്ങളെ ചലനങ്ങളെ നിയന്ത്രിക്കാൻ അയാൾക്ക് അധികാരമുണ്ട്. പോലീസിന്റെ ചലനങ്ങളെ നിയന്ത്രിക്കാൻ അയാൾക്ക് അധികാരമുണ്ട്. പക്ഷെ തൊള്ളയിലെ പല്ല് നിയന്ത്രിക്കാൻ അധികാരമില്ല. അല്ലേ, സ്വന്തം തൊള്ളയിലെ പല്ലിനെ നിയന്ത്രിക്കാൻ അധികാരമില്ല. പല്ലുവേദന വന്നപ്പോ പ്രധാനമന്ത്രിയാണെങ്കിലും കയറിയാൽ വേദന സഹിക്കാൻ കഴിയുന്നില്ല. ഇതല്ലേ മുസ്ലിമായ മനുഷ്യ മനുഷ്യനെന്ന് പറയുന്നത്. ഇനി ഞാൻ ചോദിക്കട്ടെ, നിങ്ങളെ നാട്ടിൽ നിങ്ങളൊരു പള്ളി നിർമ്മിച്ചപ്പോ ആ പള്ളിക്ക് ഏത് കളറ് കൊടുക്കണം നിങ്ങളെ കമ്മിറ്റി കയറി തീരുമാനിച്ചതിന് കളറ് കൊടുത്തു? എന്നാ ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, നിങ്ങളെ രോമത്തിന് കളറ് കൊടുക്കാൻ നിങ്ങൾക്ക് കഴിവുണ്ടോ? കഴിയില്ല. ചിലരാഗ്രഹിക്കുന്നു കറുത്ത മുടികളോ, അയാളെ മുടി പെട്ടെന്ന് ധരിച്ചു പോകാൻ ആർക്ക് മറ്റാ കഴിയുടെ. ചിലരാഗ്രഹിക്കുന്ന നല്ല കറുത്ത മുടി വേളും, അയാളെ മുടി വെളുത്തിട്ടാണ്, അയാളെ മുടി ചുവന്നിട്ടാണ്. ഓ മുസ്ലിമേ, മനുഷ്യന് അധികാരമില്ല. എവിടെ അധികാരമില്ല എന്നാ ഞാൻ പറഞ്ഞത്? ഇന്ത്യയിൽ അധികാരമില്ല എന്നല്ല, അതേ കേരളത്തിൽ അധികാരമില്ല എന്നല്ല. അതിനേക്കാൾ ഇവര് ചിന്തിച്ചോ, നിന്റെ തലയിലെ രോമത്തിൽ തന്നെ നിനക്ക് അധികാരമില്ല. മുസ്ലിരെ വെളുത്തു പോയാ പിന്നെ കറുപ്പിച്ചാ പോരെ? കറുപ്പിക്കുന്നതിന്റെ വിധി ഹറാമാണ്, മുടി കറുപ്പിക്കുന്നതിന്റെ വിധി ഹറാമാണ്. എന്നാ ചായ തേക്കാമോ? പറ്റൂല. മൈലാഞ്ചീട പക്ഷേ കറുപ്പിക്കുന്നതിന്റെ വിധി ഹറാമാണ്. അപ്പൊ ചിലർ പറയും, താടി വടിച്ചു കളഞ്ഞാ പിന്നെ ഏതാ നടന്നു തിരിയൂലല്ലോ. തടി വടിക്കുന്നതിന്റെ പിടി വിധി തഹരീമിന്റെ കറാഹത്താണ്. തടി വടിക്കാനുള്ളതല്ല വെക്കാനുള്ളതല്ല, വെക്കാനുള്ളതാണ്. ഉമ്മമാരെ അപ്പൊ ചിന്തിക്കുകയാണ്, എന്നാ ഞങ്ങൾക്കും വെച്ചൂടെ താടി ഇല്ല. ആണും പെണ്ണും ഒരുപോലെയല്ല, ആണും പെണ്ണും വ്യത്യാസമുണ്ട്. നിങ്ങൾ താടി വെക്കേണ്ടതില്ല, ഞങ്ങൾക്ക് അസുഖത്തെടുക്കണം എന്ന് വിചാരിച്ചിട്ട് ഇന്ന് മുതൽ പിള്ളേരെ എടുത്ത് പഠിക്കാൻ നിൽക്കണ്ട. ആണും പെണ്ണും ഒരുപോലെ ആകൂല. കുറേ ആളുകൾ ഇപ്പൊ ലിംഗ സമത്വം നടത്താൻ വേണ്ടി ഇവിടെ ഇങ്ങനെ ശബ്ദിച്ചുകൊണ്ടിരിക്കുന്നു. കഴിയുമോ? കഴിയൂല. ഓ മുസ്ലിമേ, ഒന്നുകൂടി ചോദിക്കട്ടെ, ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണ്. ഉദാഹരണം പറയാൻ ഞാനൊരു പ്രധാനമന്ത്രി ആക്ഷേപിക്കാൻ പറയില്ല. ഉദാഹരണത്തിന് ഒരാൾ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി. ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി നോക്കുമ്പോ ഉള്ളനാ, എന്നെ പോലെ കുറച്ച് നിങ്ങളുള്ള ആളുകളൊക്കെ അടുക്കൽ ഇരുന്നാൽ എന്റെ മുട്ടിന്റെ വലുപ്പം ഉണ്ടാവില്ല. വേണ്ടില്ല, ഇവിടെ വന്നപ്പോഴും ഞാൻ മൈക്ക് പിടിച്ച് വലുതാക്കിയാണ്. എവിടെ പോയാലും ഇതിന്റെ അവസ്ഥ നല്ല നിങ്ങളാണ്. അപ്പൊ എന്റെ അടുക്കൽ വന്നു നിന്നാൽ ഒരു മുട്ടിന്റെ വലുപ്പമുള്ള മനുഷ്യനാണ് പ്രധാനമന്ത്രി എന്ന് കണ്ടുകൂടി. അയാൾക്ക് ഇന്ത്യയിൽ ഒരു 120 നിലയുള്ള ബിൽഡിംഗ് നിർമ്മിക്കണം, കഴിയൂലേ?
അധികാരമുണ്ട്, സ്ഥലമുണ്ട്, പാസാക്കിയിട്ട് പണവും പാസാക്കിയിട്ട് അങ്ങ് പ്രഖ്യാപിച്ചാൽ പണിയെടുക്കാൻ ഇവിടെ ആളുണ്ട്. എന്നാ ചോദിക്കട്ടെ, ഈ കുള്ളനങ്ങ പ്രധാനമന്ത്രിക്ക് ഒരു ചാണ് ഉയരം അയാളത് കൂട്ടാൻ പറ്റുമോ? ബിൽഡിങ്ങിന്റെ വേറെ എവിടെ കെട്ടി? ഇയാള് കുള്ളനാണെങ്കിൽ ഒരു ചാണിയാക്ക് ഉയരം കൂട്ടാൻ പറ്റുമോ? കഴിയൂല. പിന്നെന്ത് ചെയ്യേണ്ടി വരും? അയാളെക്കാളും തടിയുള്ള വെളിപ്പുള്ള ചെരുപ്പ് ചൊട്ടി എടുക്കേണ്ടി വരും. എന്നാലും അയാൾക്ക് ആ വിചാരിച്ച സൗകര്യം ഒന്നും കിട്ടൂല. ഒന്നുകൂടി ഞാൻ ചോദിക്കട്ടെ, ഏതെങ്കിലും ഒരു രാഷ്ട്രത്തിന്റെ ഭരണാധികാരി രാജാവ് അയാളല്പം നീളം കൂടുതലാണ്, അയാളല്പം നീളം കൂടുതലാണ്, ഏത് പള്ളിയിൽ കയറുമ്പോൾ തല തട്ടിയിട്ട് പ്രയാസമാണ്, എവിടെ പോകുമ്പോഴും പ്രയാസമാണ്. അപ്പൊ ഇയാള് ചിന്തിക്കുകയാണ്, ഞാൻ ഈ നാടിന്റെ ഭരണാധികാരിയല്ലേ, അല്പം എന്റെ നീളം കുറക്കണം. ചിലപ്പോ പള്ളിയുടെ വ്യതയിൽ കയറി പോകുമ്പോൾ ഡോറിന്റെ വലുപ്പം കൂട്ടാൻ അയാൾക്ക് കഴിയും, അയാളെ വീട്ടിന്റെ ഒമ്പറപ്പടി കുറച്ച് ഹൈറ്റ് കൂട്ടാൻ അയാൾക്ക് കഴിയും, അയാളെ ഹൈറ്റ് കുറക്കാൻ അയാൾക്ക് കഴിയൂല. അവന്റെ ഉയരം കുറക്കാൻ അധികാരമില്ല, കൂട്ടാനും അധികാരമില്ല. നിങ്ങൾ രാത്രിയിൽ ഭക്ഷണം കഴിക്കുമ്പോ അല്പം തടി കൂടുതലുണ്ടെങ്കിൽ അവര് പറയാണ്, രാത്രിയിൽ ഭക്ഷണം ഞാൻ അധികം കഴിക്കാറില്ല, തടിക്കൂന്ന് പേടിയാണ്. അത് കേൾക്കുമ്പോ അപ്പുറത്തൊരാളും ഇങ്ങനെ ചൊറിയാണ്, അതെന്താ അയാൾ ഇങ്ങനെ പറയുന്നത്, ഞാൻ രാത്രി എത്ര ഭക്ഷണം കഴിച്ചിട്ടും തടിക്കുന്നില്ലല്ലോ. എന്താ കാരണം? അയാൾ മെലിഞ്ഞിട്ടാണ് അയാളെ പ്രയാസം, അയാൾക്ക് തടിക്കാൻ എന്താ വഴി എന്ന് അയാൾ ചിന്തിക്കുന്നത്. എത്ര ആലോചിച്ചിട്ടും തടിക്കുന്നില്ല, എത്ര ലേഹം കുടിച്ചിട്ടും തടിക്കുന്നില്ല, എത്ര മരുന്ന് കുടിച്ചിട്ടും തടിക്കുന്നില്ല. അപ്പുറത്ത് വേറൊരാളെ നോക്കുമ്പോ അയാൾ മെലിയാൻ എന്ത് ലേഹം അന്വേഷിക്കുന്നത്, എത്ര കുടിച്ചിട്ടും തടി കുറയുന്നില്ല, പട്ടിണി കുറഞ്ഞിട്ട് തടി കുറയുന്നില്ല. മനുഷ്യൻ ദുർബലനാണ്, അവന്റെ സ്വന്തം ശരീരത്തിൽ തന്നെ അധികാരമില്ലാത്തവനാ മനുഷ്യൻ, അവനിക്ക് സ്വന്തം കാര്യം തന്നെ നിയന്ത്രിക്കാൻ അധികാരമില്ല, തടി കൂട്ടാൻ അധികാരമില്ല, തടി കുറക്കാൻ അധികാരമില്ല. അധികാരമുള്ളവൻ ഒന്നേ ഉള്ളൂ, അത് മലിക്കുൽ മുലൂഖായ അല്ലാഹ്. എത്രത്തോളം തൊട്ടിലിൽ കിടക്കുന്ന മുല കുടിക്കുന്ന കുട്ടി സംസാരിക്കണോ, ആ റബ്ബ് കൈ കൊടുത്താ സംസാരിക്കും കേട്ടോ. അതാണ് അതുപോലെ അഹമ്മദുൽ കബീർ റിഫാഇ ഓസ്ലാബ് പണ്ഡിതി ഷേഖ് അബ്ദുൽ ഖാദിർ ജീലാനി ഖദസല്ലാഹു സർഹു ലദീ തങ്ങള, അതുപോലെ ചരിത്രങ്ങൾ പരിശോധിച്ചാൽ എത്ര മഹാന്മാരാ. സംസാരിക്കാനുള്ള കഴിവ് കൊടുത്താ പിന്നെ അവിടെ തടുക്കാൻ മനുഷ്യന് കഴിയൂല. അല്ല, ഒരാളെ ബഹുമാനിച്ചാൽ ആ ബഹുമാനത്തിനൊക്കെ അവിടെ അർത്ഥത്തിലും കഴിയോ? കഴിയൂല. ഇപ്പൊ കുറെ ആളുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ എങ്ങനെ സാധാരണക്കാരാക്കുന്ന ചിന്തിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾക്ക് അല്ല കൊടുത്ത ആദരവ് അത് അംഗീകരിക്കാൻ കഴിയാത്ത ചില ധിക്കാരികൾ അല്ലാഹു അവർക്കൊന്ന് ഈമാനിന്റെ വിളിച്ചു കൊടുക്കണം. അവരിങ്ങനെ നാടൊട്ടാകെ പ്രസംഗിച്ചെടുക്കുന്നു സാധാരണക്കാരനാക്കുന്നത് അവരാലോചിക്കുന്നു. എന്നാ ഞാനൊരു കാര്യം പറയട്ടെ, റസൂലുള്ള സാധാരണക്കാരനല്ല എന്ന് മാത്രമല്ല, അവിടെ നിന്ന് കിടക്കുന്ന മദീനയിലെ മണ്ണില്ലേ, ആ മണ്ണ് പോലും സാധാരണയല്ല. സ്വർഗമാണ് എന്റെ കബറ്, എന്റെ കബറിന്റെയും എന്റെ മിമ്പറിന്റെയും ഇടയിലെ സ്ഥലമെന്ന് നബി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങൾ ആലോചിച്ചു, റസൂലുള്ള സാധാരണക്കാരനല്ല, തങ്ങൾ കിടക്കുന്ന മദീനയിലെ മണ്ണ് സാധാരണ മണ്ണല്ല. ഒന്നുകൂടി ഞാൻ പറയട്ടെ, റസൂലുള്ള പറഞ്ഞു, കുഷ്ഠരോഗം കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ടോ, മദീനയിലെ മണ്ണ് കൊണ്ടവർക്ക് ശിഫയുണ്ട് കേട്ടോ. നബി മുഹമ്മദ് റസൂലുള്ളാഹി മദീനയിലെ മണ്ണ് കൊണ്ടവർക്ക് ശിഫയുണ്ട്.
ഒന്നുകൂടി ഞാൻ പറയട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നിങ്ങൾക്ക് മദീനയിൽ മരിക്കാൻ കഴിയുമോ, മദീനയിൽ ജന്നത്തുൽ ബഖിയിൽ അടങ്ങാൻ കഴിയുമോ, ഖിയാമത്ത് നാളിൽ എന്റെ ശുപാർശ കിട്ടാൻ അത് കാരണമാണ് കേട്ടോ. അവിടെ കിടക്കുന്നവര് മറ്റുള്ള സ്ഥലങ്ങളിൽ കിടക്കുന്നത് പോലെയല്ല. നബി മുഹമ്മദുർ റസൂലുള്ളാഹി മദീനയിലെ മണ്ണിന്റെ ബഹുമാനം എത്രയാ, അവിടുത്തെ ജന്നത്തിൽ ബഖിയിൽ കിടക്കുന്ന ആളുകൾക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളെ ശുപാർശയുണ്ടെന്ന് നബി മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്താ വേണ്ടത്? റസൂലുള്ള സാധാരണക്കാരനല്ല എന്നല്ല ഞാൻ പറഞ്ഞത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കിടക്കുന്ന മദീനയിലെ മണ്ണ് പോലും സാധാരണയല്ല. അല്ലാഹുവേ, ആ മദീനയിൽ പലതവണ പോയി സിയാറത്ത് ചെയ്യാൻ നീ തൗഫീഖ് തരുള്ളൂ റഹ്മാനേ. ആ റസൂലുള്ളാനെ സാധാരണക്കാരനാക്കാൻ ശ്രമിക്കുകയാണ്, റസൂലുള്ളാനെ എങ്ങനെ സാധാരണക്കാരനാക്കാൻ കഴിയുമെന്ന് ആലോചിക്കുകയാണ്. ഓ മുസ്ലിമേ, വഞ്ചിതരാകണ്ട, ഹബീബായ നബി തങ്ങൾ ഒരിക്കലും സാധാരണക്കാരനല്ല. അപ്പൊ ചിലര് ചോദിക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞിട്ടില്ലേ ഞാൻ നിങ്ങളെ പോലെ മനുഷ്യനാണ്? ഇല്ല, റസൂലുള്ളാ പറഞ്ഞിട്ടില്ല. റസൂലുള്ളാ പറഞ്ഞതെന്താണ്? ഇന്നീലസ്തു മിഥ്ലകോ, ഞാൻ നിങ്ങളെ ആരെ പോലെയുമല്ല. ഞാൻ മനുഷ്യനാണ്, നിങ്ങളൊക്കെ മനുഷ്യനായത് പോലെ ഞാനും മനുഷ്യനാണ്. ജിന്നല്ല, മലക്കല്ല, മറ്റെന്തെങ്കിലും ജീവികളല്ല. നിങ്ങളൊക്കെ മനുഷ്യനായത് പോലെ ഞാനും മനുഷ്യനാണ്. പക്ഷേ ഒരിക്കലും അവിടുന്ന് സാധാരണ മനുഷ്യനല്ല. എന്നിലേക്ക് വഴിയറിയിക്കപ്പെടുന്നുണ്ട്, വഴിയറിയിക്കപ്പെടുന്ന നബിയാണ് അഷ്റഫുൽ ഖൽഖ് ത്വഹ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അവയുടെ ഈമാനുള്ള മുഅ്മിനീങ്ങളെ, ആ റസൂലുള്ളാഹിന്റെ ബഹുമാനം ഞാൻ പറയണോ? ആ റസൂലുള്ളാഹിന്റെ ആദരവ് ഞാൻ പറയണോ? അതുകൊണ്ടല്ലേ ബഹുമാനപ്പെട്ട അഹ്മദുൽ കബീർ റിഫായി റളിയല്ലാഹു അൻഹു, എന്തൊരു നല്ല ജീവിതമാണ്, എന്തൊരു നല്ല തഖ്വയിൽ അധിഷ്ഠിതമായ ജീവിതമാണ്. ആ അഹ്മദുൽ കബീർ റിഫായി തങ്ങളെ ചരിത്രം നിങ്ങൾ കേട്ടവരല്ലേ? അവിടുത്തെ കുപ്പായത്തിന്റെ മേലെ കിടക്കുന്ന പൂച്ചയെ പോലും അവിടുന്ന് ഉറക്കം നഷ്ടപ്പെടുത്തിയില്ല. അഹ്മദുൽ കബീർ റിഫായി റളിയല്ലാഹുവിന്റെ ജീവിതം കണ്ടില്ലേ നിങ്ങൾ? കുപ്പായത്തിന്റെ മേലൊരു പൂച്ച കിടന്നുറങ്ങുന്നത് കണ്ടപ്പോ ആ പൂച്ചയുടെ ഉറക്കം നഷ്ടപ്പെടുത്തരുതെന്ന് ചിന്തിക്കുകയാണ് അഹ്മദുൽ കബീർ റിഫായി റളിയല്ലാഹു. അതുകൊണ്ട് തന്നെ പള്ളിയിൽ ജമാഅത്തിന് പോകാനുള്ള സമയമെത്തിയപ്പോ പൂച്ച കുപ്പായത്തിന്റെ മേലെ കിടന്നുറങ്ങുന്നത് കണ്ടപ്പോ പൂച്ച കിടക്കുന്ന ഭാഗം കട്ട് ചെയ്തെടുത്തിട്ട് കുപ്പായം ധരിച്ചിട്ട് പള്ളിയിൽ പോയി അഹ്മദുൽ കബീർ റിഫായി. ആരെയും ഉപദ്രവിച്ചില്ല, ഉറങ്ങുന്ന ഒരു വേദനിപ്പിക്കാൻ അവിടുത്തെ മനസ്സുണ്ടായില്ല. അതല്ലേ അഹ്മദുൽ കബീർ റിഫായി, അഹ്മദുൽ കബീർ റിഫായി ൾക്ക് മദീനയിലെ മണ്ണിന്റെ ബഹുമാനമറിയാം, മദീനത്തെ മണ്ണിന്റെ ബഹുമാനമറിയാം. അതുകൊണ്ട് തന്നെ മദീനയിൽ ചെന്നപ്പോൾ റസൂലുള്ളാനെ വിളിച്ച് പറയാണ്, ഫിഹാലത്തിൽ ബദീറു ഹിക്കു തുർസിലുഹാ. ഓ നബിയേ, പാവപ്പെട്ട ഫഖീറായ അഹ്മദുൽ കബീർ റിഫാഈ, എന്റെ
റൂഹിനെ പലതവണ മദീനയിലേക്ക് അയച്ചിട്ടുണ്ട്, എന്റെ ആത്മാവിനെ മദീനയിലേക്ക് അയച്ചിട്ടുണ്ട്, എന്റെ ആത്മാവ് മദീനയിൽ വന്നിട്ടുണ്ട്. ഇന്നൽ ഈമാന ലരിസുൽ മദീനതി കമാ തരിസുൽ ഹയ്യതു ഇലാ ജുഹരിഹാ. അതുകൊണ്ടല്ലേ റസൂലുള്ള പറഞ്ഞത്, ഈമാനുള്ളൊരു മുഅ്മിനിന്റെ മനസ്സ്, ഈമാനുള്ളൊരു വിശ്വാസിയുടെ മനസ്സ് അത് എപ്പോഴും മദീനയിലാണ്. മദീന സ്മരിക്കാതിരിക്കൂല, മദീന മറക്കാൻ കഴിയൂല. ഈമാനുള്ള മുഅ്മിനിന്റെ മനസ്സിൽ റസൂലുള്ളാനെ മറക്കാൻ കഴിയൂ, മദീനയിലെ മണ്ണ് മറക്കാൻ കഴിയൂ, മദീനയെ ആദരിക്കാതിരിക്കാൻ കഴിയൂ ഒരിക്കലും കഴിയൂല. അഹ്മദുൽ കബീർ റിഫാഈ ഖദ്ദസല്ലാഹു സുബ്ഹാനഹു അല്ലദീ റസൂലുള്ളാനെ വിളിച്ച് പറയാണ്, പലപ്പോഴും എന്റെ റൂഹ് മദീനയിൽ വന്നിട്ടുണ്ട് നബിയേ, എന്റെ ആത്മാവ് മദീനയിലെത്തിയിട്ടുണ്ട് നബിയേ, എന്റെ ആത്മാവ് മദീനയെ ചുംബിച്ചിട്ടുണ്ട് നബിയേ, ഇപ്പൊ ഞാൻ തന്നെ മദീനയിലുണ്ട്, എനിക്കൊന്ന് അങ്ങയുടെ കൈ ചുംബിക്കണം നബിയേ, ഒന്ന് കൈ നീട്ടിത്തരുമോ. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വിളിച്ച് അഹ്മദുൽ കബീറിന്റെ ഫായിദങ്ങളൊന്ന് പറഞ്ഞപ്പോ മദീനത്തെ റൗദാ ശരീഫിന്റെ ഉള്ളിൽ നിന്ന് കൈ നീട്ടിക്കൊടുത്തു പോയി. ലോകത്തിന്റെ മുഴുവനും കാരുണ്യമായ നബി റഹ്മത്തുൽ ലിലാലമീൻ അഷ്റഫുൽ ഖൽഖ് ത്വഹ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാൻ എന്റെ ബാപ്പന്റെ കൂടെ ഒരു ഷെയ്ഖിനെ കാണാൻ വേണ്ടി പോയി. ഇനി ഇത് കുറിച്ച് ഇളിപ്പാക്കിയിരുന്നിട്ടോ, എന്റെ ബാപ്പന്റെ കൂടെ അവള് പറഞ്ഞതാ എന്റെ ബാപ്പന്റെ കൂടെ പോയി തന്നെ, ഒന്നും പറഞ്ഞുകൂടാത്ത കാലം. ഈ പെണ്ണിന്റെ ബാപ്പന്റെ കൂടെ ഒരു ഷെയ്ഖിനെ കാണാൻ വേണ്ടി പോയി. ഷെയ്ഖിന്റെ അടുക്കൽ എത്തിയപ്പോ ഷെയ്ഖ് പറഞ്ഞു, ഒരു കൈപിടിച്ചു അവസാനം പറഞ്ഞു പോലും എല്ലാം കഴിഞ്ഞു, ഒരു കൈ ഒന്ന് ചുംബിച്ചോ എന്ന് പറഞ്ഞു. ഈ പെണ്ണ് കൈ ചുംബിക്കുകയും ചെയ്തു, കൈ ചുംബിക്കുകയും ചെയ്തു. സ്ത്രീകളെ ഭാഗത്ത് ബക്കറ്റുകളും പുരുഷന്മാരെ ഭാഗത്തും വരും, എവിടെ വരുമ്പോ എല്ലാവരും നല്ല സംഭാവന ഉണ്ടാവും. അല്ലാഹു തആല തൗഫീഖ് ചെയ്യട്ടെ. ആമീൻ പറയാൻ പൈസ ഉണ്ടല്ലോ, ആമീൻ ഒക്കെ പറയട്ടെ. അല്ലാഹു തആല തൗഫീഖ് ചെയ്യട്ടെ. അപ്പൊ ഈ പെണ്ണ് പറയാണ്, ബാപ്പന്റെ മുന്നിൽ ഇയാൾ പറഞ്ഞു പോലും കൈപിടിച്ച് ചുംബിക്കാൻ, ബാപ്പൊക്കെ തലകൊണ്ടാണ് കാണിച്ചു കൊടുത്തു ചുംബിക്കാൻ. ഈ പെണ്ണ് പറഞ്ഞു, ഞാൻ ചുംബിച്ചു. ഇതിന്റെ ഇസ്ലാമിക വിധി എന്താണ്? ഇതാപ്പൊ ചോദ്യം. ഞാൻ ഇന്ന് ഇവിടെ വരുമ്പോ ചിക്മംഗ്ലൂരിൽ നിന്നാ വരുന്നത്. ഞാൻ നാളെ വിദേശത്തേക്ക് എന്റെ പഠന പുരോഗതിക്ക് വേണ്ടി പോവാ. നിങ്ങളൊക്കെ ദ്വാരക്കണോ? ഞാൻ ഈ ചെറിയ മുത്താലിമാണ്, ഞങ്ങളെ വയലുകാർ എന്നാക്കാനൊന്നും വന്നതല്ല. മാഹുത്തലമൊക്കെ ഇവളൊക്കെ ദ്വാ കിട്ടുന്നില്ല പ്രതീക്ഷയില്ല ഞാൻ വന്നത്. മാഹുത്തലമുള്ള ദ്വാക്കൊക്കെ ഞാൻ അപ്പൊ ചിക്മംഗ്ലൂരിൽ നിന്ന് വരുമ്പോ കഴിഞ്ഞ വയലിന് ഞാൻ 8 മണിക്ക് അയച്ചു, 7 മണിക്ക് എത്തും ഞാൻ പറഞ്ഞിരുന്നു. പക്ഷേ എന്നോട് റൂട്ട് തെറ്റിപ്പോ പോടേണ്ടി വന്നു, കറങ്ങിയിട്ട് വന്നു. മംഗലാവരുണ്ടാവും കൂടി കറങ്ങിയിട്ട് അവന്റെ സ്ഥലം ടൗണിലെത്തിയിട്ടില്ലെങ്കിലും അവിടുന്ന് വേറെ റൂട്ടിൽ ഒരാൾ കാണിച്ചു തന്നിട്ടാണ് ഞാൻ സുള്ളിയിലെത്തി. അപ്പൊ ഞാൻ ഇങ്ങനെ ചിന്തിച്ചു പോയി, ഈ പെണ്ണ് പറഞ്ഞത് എന്താ? ബാപ്പ പറഞ്ഞു, ഈ മൊലിയാര് അല്ലെങ്കിൽ തങ്ങളാണ് തങ്ങളാണെന്നാ പറഞ്ഞത്. അയാള് പറഞ്ഞിട്ട് കൈപിടിച്ച് ചുംബിച്ചു. ഞാൻ പറഞ്ഞു, എറണാകുളം ബസ്സിൽ കയറിയിട്ട് കോഴിക്കോട് തന്നെ ഏത് കാര്യത്തിന്റെ കാര്യമില്ലല്ലോ.
അത് കഴിഞ്ഞു പോയി. അത് നിങ്ങൾ ചെയ്യുന്നതിന്റെ മുമ്പായിരുന്നു ഉസ്താദ്മാരോട് ചോദിക്കട്ടെ. പക്ഷേ ഒരു കാര്യം എനിക്ക് പറയാനുണ്ട്, ഹബീബായ നബി മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൈയിന്റെ ബഹുമാനം ലോകത്തൊരു മനുഷ്യന്റെ കൈക്കുമില്ല. ഒരു മലക്കിനും തങ്ങളുടെ കൈയിന്റെ ബഹുമാനവും ഒരു മനുഷ്യനുമില്ല, ഒരു മനുഷ്യന്റെ കൈക്കുമില്ല, ഒരു തങ്ങളുടെ കൈക്കുമില്ല, ഒരു മൂല്യ കൈക്കുമില്ല. തങ്ങന്മാർക്ക് ബഹുമാനം ഇല്ല എന്ന് ഞാൻ പറഞ്ഞത് പറയുന്നു. തങ്ങന്മാർക്ക് ബഹുമാനമുണ്ട്, തങ്ങന്മാരുടെ ബഹുമാനം എന്താ? അവരെ ബഹുമാനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മക്കളാണ് എന്നുള്ളതാ ബഹുമാനം. ആ തങ്ങന്മാർക്ക് റസൂലുള്ളാഹി കൈനേക്കാളും ബഹുമാനം ഉണ്ട്. അലിമീങ്ങളുടെ ബഹുമാനം എന്താ? ാണ് എന്നതാണ്. പണ്ഡിതനായത് കൊണ്ടോ തങ്ങളായത് കൊണ്ടോ റസൂലിനെക്കാളും ബഹുമാനം കിട്ടൂല. നബി തങ്ങളുടെ കൈ ഒരൊറ്റ അന്യമണ്ണ് ചുംബിച്ചിട്ടില്ല, ഒരൊറ്റ അന്യമണ്ണ് തൊട്ടിട്ടില്ല. ചുംബിക്കാൻ ഏറ്റവും അർഹതയുള്ള കൈയല്ലേ ഏതെങ്കിലും ഒരു അന്യമണ്ണ് കൈപിടിച്ച് ചുംബിച്ചത് കൊണ്ട് റസൂലുള്ളാഹിന്റെ മനസ്സ് ദുഷിക്കൂല. ഒരറ്റാന്യപെണ്ണിന്റെ കൈ തൊട്ടിട്ടില്ല, ഒരറ്റാന്യപെണ്ണിനെ കൈ ചുംബിക്കാൻ കൊടുത്തിട്ടില്ല. നബി മുഹമ്മദ് റസൂലുള്ളാഹി ആ റസൂലുള്ളാഹിനേക്കാൾ വലിയ തങ്ങൾ ഉണ്ടാകുമോ ഇല്ല? ആ റസൂലുള്ളാഹിനേക്കാൾ വലിയ ഒരു സയ്യിദ് ഉണ്ടാകുമോ ഇല്ല? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെക്കാൾ വലിയ ഒരു പണ്ഡിതൻ ഉണ്ടാകുമോ ഇല്ല? ഇല്ല. അതുകൊണ്ട് തന്നെ ഞാൻ ആ പെങ്ങളോട് പറഞ്ഞു, റസൂലുള്ളാഹിന്റെ കൈ പിടിച്ച് ചുംബിച്ചില്ലെങ്കിൽ ഈ ഒരു തങ്ങളെ കൈയും പിടിച്ച് ചുംബിക്കണ്ട. തങ്ങളാകട്ടെ മുസ്ലിയാരാകട്ടെ പുരുഷനാണോ തൊടുന്നതിന്റെ വിധി ഹറാമാണ്, നോക്കുന്നതിന്റെ വിധി ഹറാമാണ്, തൊടുന്നതിന്റെ വിധി ഹറാമാണ്. ഇസ്ലാം അനുവദിച്ചിട്ടില്ല. അല്ല അല്ല, അപ്പ എന്നോട് പറഞ്ഞു, എന്നോട് പറഞ്ഞത് ബൈഅത്തില്ല പിന്നെ പെങ്ങളായി, ബൈഅത്തില്ല പിന്നെ പെങ്ങളായി എന്നാ പറഞ്ഞത്. പെങ്ങളായാ പിന്നെ തൊടുന്നതിന് വിരോധമില്ലല്ലോ. ഞാൻ പറഞ്ഞു എന്നാ പിന്നെ എല്ലാ മുസ്ലിമീങ്ങളെയും പിടിച്ചങ്ങ് ബൈഅത്ത് ചെയ്തോട്ടെ, വിവാഹം കഴിക്കാൻ ആരും ഉണ്ടാവൂല. നിങ്ങൾ ആലോചിച്ചു നോക്ക്, ബൈഅത്തില്ല പിന്നെ പെങ്ങളെ പോലെയാണ്, അതുകൊണ്ട് പിന്നെ തൊടുന്നതിന് വിരോധമില്ല എന്ന് പറയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെക്കാൾ വലിയ തരീഖത്തിന്റെ ആൾ ഇവിടെ ഉണ്ടോ? തരീഖത്തും റസൂലുള്ളാഹിയിൽ നിന്നാണ്. കുല്ലു മിൻ റസൂലില്ലാഹി മുൽതമിസു അഹ്മദുൽ കബീർ റിഫാഇ ഉസ്താദ് മുഹിദ്ദീൻ ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജീലാനി ഇമാമുന ശാഫിഈ ഇമാമുന ബദവി റളിയല്ലാഹു അൻഹു തുടങ്ങിയ എല്ലാ തരീഖത്തിന്റെ മശായിഖന്മാരുടെയും വഴി എവിടെയാ? ഹബീബായ നബി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്നാണ്. അതിനേക്കാൾ വലിയ ഒന്നില്ല. അതുകൊണ്ട് തന്നെ ഞാൻ എന്റെ ഉമ്മമാരോട് പറയുന്നു, തങ്ങളെന്നോ മുസ്ലിയാരെന്നോ വേറെന്തെങ്കിലും പേര് പറഞ്ഞത് കൊണ്ട് മാത്രം ഉമ്മമാരേ ഒരറ്റ അന്യപെണ്ണിന്റെ കൈ തുടരുത് കേട്ടോ, ഒരറ്റ അന്യപുരുഷന്റെ കൈ തുടരുത് കേട്ടോ. എന്റെ ഈമാനുള്ള മോമിനീങ്ങളെ, ബീവിയാണെന്ന് പറഞ്ഞത് കൊണ്ട് ഒരറ്റ അന്യപുരുഷന്റെ കൈ തുടരുത് കേട്ടോ. ഏറ്റവും ബഹുമാനമുള്ള കൈയല്ലേ ഹബീബായ നബിതങ്ങളെ കൈ? ലോകത്തെ ഏറ്റവും ബഹുമാനമുള്ള കൈയല്ലേ സഹാബത്തിന്റെ കൈ? ഇനി ഞാനൊരു കാര്യം ചോദിക്കട്ടേ, നെയ്മാനുള്ള മോമിനികളും നിരുന്ന സ്ഥലത്ത് എഴുന്നേറ്റ് നിന്ന് ചൊല്ലിക്കോ. മൗലായ സാലിം ഈമൻ ആബദ അല ഹബീബിക ഖൈറിൽ ഖൽഖി കുല്ലിഹി മീ സദിൻ സഈദിൻ
عبيدة وبنيهم في العشير الكرم مولاي صلي وسلم نائما أبدا على حبيبك خير الخلق كلهم يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم مولاي صلِّ دائما أبدا على حبيبك خير الخلق كلهم حبيبا يا نبي دنگ الصحابي اللي سعد رضي الله عنه سرغن قلت سندوش وارتري كبت مهان اللي سرغت لانم رسول الله بنگوٹي پرقیابت مهان اللي سعد رضي الله عنه عساد دنگ لوگ توڑ بیڑ برمجي بوئے بول اللہ ان حبيبا يا نبي دنگ برين عرش قلنگي بوئي رحمتنا ملك غلقان رحمتنا ملك غلقل الله نبوبي نرم جوئي آدلك نل مرنم كتية مهان اللي بحمان بنا سيدنا سعد رضي الله اللو سرقة تلان رسول الله برمجة صحابيان رسول الله برمجة دل سمشي ملدو مسلمي اللي سعد رضي الله اللي وفاته يقول سعد دنگل طول لیتی داراني انا پول ايمان اللي اتبر اللي انا پول تقوى اللي اتبر اللي انا پول منس شدی اللي اتبر اللي آتما وشدی اللي اتبر اللي شریر اگل تتگل اللهم کرگل اللهم شدی گریچ اللہ ویند ترتل بیچ صحابا صحابة بهمان من برينا مسلمين رضي الله عنهم ورضوا الله برتب تبتون القرآن برني الله الصحابة تندك رجلان قبر لكاني كبت مهانا سيدنا سعد رضي الله عنه سعد رضي الله عنه حبيبا يا نبي محمد رسول الله صلى الله عليه وسلم تنقلنا نادر تطيل صحابة قبر لك دايتي وكيان نمو مهين غلد تيك ونو نمك الله ونو دعا جيد بريل ربي دنقل مجلس دعا كدابة تل مجلس نينقل لن قبول اكني الله سعد رضي الله اللي من قبر لك وكمنا داراني رسول الله ان صحابة تان كراهت بولم جياد ജീവിത ജീവിക്കണമെന്ന് അവരാശിച്ചു ജീവിതത്തിൽ ഒരൊറ്റ കറാത്തവർ ചെയ്യാതെ ജീവിക്കാൻ അവരധ്വാനിച്ചു ജീവിതത്തിൽ ഒരൊറ്റ തൊതിയ സുന്നത്ത് കൈയൊഴിക്കാതെ ജീവിക്കാൻ അവരധ്വാനിച്ചു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിന്റെ ഓരോ പടികളും അവരന്വേഷിച്ചു ആ ജീവിതം ജീവിതത്തിൽ മാതൃകയാക്കിയിട്ട് സ്വർഗം സമ്പാദിച്ചവരല്ലേ ഹബീബ ശബീഉൽ മുദനിബീ അഷ്റഫുൽ ഖൽഖ് ത്വഹാ മുഹമ്മദുർ റസൂലുള്ളാഹി
സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ് സ്വഹാബത്ത് സഅദ് തങ്ങളെ ഖബറിലേക്ക് വെച്ചു. ഒടുവല വെച്ച് മണ്ണെങ്ങ് വാരിയിടുമ്പോ ഖബറിന്റെ ഉള്ള് കാണാനുള്ള കഴിവ് അല്ലാഹുവിന്റെ ഹബീബിനുണ്ട്. അതെങ്ങനെ മുസ്ലിയേരെ, അത് മുഅ്ജിസത്താണ്. അതുകൊണ്ടാണ് ശിക്ഷയുള്ള ഖബറിന്റെ ഉള്ളിൽ നോക്കിയിട്ട് സഹാബത്തിനോട് ഈ ഖബറിൽ ശിക്ഷയുണ്ട്. അതിന്റെ കാരണങ്ങൾ വിശദീകരിച്ചു കൊടുത്ത് ചരിത്രങ്ങൾ ധാരാളം പറയാനില്ലേ. അവിടുത്തെ പോലെയുള്ള മഹാന്മാർക്കും മഹത്തര മാതൃവ് കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ കുറെ ഔലിയാക്കളെ പേരും പറഞ്ഞു ഇറങ്ങി വന്നിരിക്കുന്നത് അവര് റസൂലു തന്നെ കബറിന്റെ ഉള്ളിൽ കണ്ടിട്ട് വീതി അറിയാൻ പറയാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളുടെ കബറിന്റെ ഉള്ളിൽ വിധി പറയാൻ ഓ മുസ്ലിമേ വഞ്ചിതരായി പോകരുത്. അതേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഖബറിന്റെ ഉള്ളിൽ കാണാനുള്ള കഴിവുള്ള കൊടുത്തിട്ടുള്ളത് മുഅ്ജിസത്താണ്. മഹാന്മാരായ സ്വാലിഹീങ്ങൾക്കുള്ള കൊടുത്തിട്ടുള്ളത് മുഅ്ജിസത്തെ കറാമത്താണ്. ഞാനിപ്പോൾ അതിലേക്ക് വിശദമായി കിടക്കുന്നില്ല. അപ്പൊ എന്റെ ഈമാനുള്ള മുസ്ലിമേ, ഖബറിന്റെ ഉള്ളിലേക്ക് നോക്കിയിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് ദിക്റങ്ങ് ചൊല്ലിപ്പോയി. ശിക്കുന്ന ഭംഗിയുള്ള മുഖത്തിന്റെ ഉടമയല്ലേ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള്? അവിടുത്തെ മുഖത്തിന്റെ നിറം മാറിപ്പോയി, മുഖത്തിന്റെ രൂപം മാറിപ്പോയി. സഅദ് തങ്ങളെ ഖബറിലേക്ക് നോക്കിയിട്ട് റസൂലുള്ള പറയുന്ന സുബ്ഹാനല്ലാഹ് റസൂലുള്ളാഹ് എന്ന് പറയുന്നുണ്ടോ അവിടെ മാറ്റമില്ല. അതെന്തിനാണെന്ന് ചോദ്യമില്ല. ഉടനെ തന്നെ സഹാബത്തും ചൊല്ലിപ്പോയി സുബ്ഹാനല്ലാഹ്. നിങ്ങൾ പിന്നെ ചൊല്ലുന്ന അല്ലാഹു അക്ബർ സഹാബത്തും വിളിക്കുകയാണ് അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ. അല്ലാഹുവിന്റെ പരിശുദ്ധിയെ വാഴ്ത്തുന്നു, അവന്റെ വലുപ്പത്തെ പറയുന്നു. സഹാബത്ത് നബിതങ്ങളെ മുഖത്തേക്ക് നോക്കി, മുഖത്തിന്റെ രൂപം പിന്നെയും മാറി വരുന്നു. അൽഹംദുലില്ലാ അൽഹംദുലില്ലാ അൽഹംദുലില്ലാ. സഅദ് രക്ഷപ്പെട്ടു പോയി സഹാബ. നബി മുഹമ്മദു റസൂലുള്ളാഹി സഹാബത്ത് ചോദിക്കുന്നു, യാ റസൂലുള്ളാ എന്ത് സംഭവിച്ചു നബിയേ? റസൂലുള്ളാന്റെ മറുപടിയാണ്, ഓ സഹാബ, സഅദിന് അതീ വലിയ ബഹുമാനമുള്ള നൽകിയിട്ടുണ്ട്. സഅദ് സ്വർഗത്തിലാണെന്ന് ഞാൻ പ്രഖ്യാപിച്ചിട്ടുണ്ട്, മാറ്റമില്ല കേട്ടോ. പക്ഷേ സഅദിനെ ഖബറിലേക്ക് വെച്ചപ്പോൾ ഖബറിനൊരു സ്വഭാവമുണ്ട്. ഖബറിലേക്ക് വരുന്നവരെ സ്വീകരിക്കുമ്പോ അണച്ചുകൂട്ടി സ്വീകരിക്കലാണ്. ഖബറിലേക്ക് വെച്ച് മൂടുപല വെച്ച് മണ്ണ് വാരിയിട്ടപ്പോ സഅദിന്റെ ഖബർ സഅദ് തങ്ങളെ അണച്ചുകൂട്ടി പോയി. ഖബറിന്റെ ഉള്ളിൽ നിന്ന് വേദന സഹിക്കാൻ കഴിയാതെ സഅദ് തങ്ങളെ നോക്കുന്നത് കണ്ടപ്പോൾ ഞാൻ ചൊല്ലിയതാണ് സുബ്ഹാനല്ലാഹ്. റസൂലുള്ള പറയുന്നു, ഞാൻ ചൊല്ലിയ സുബ്ഹാനല്ലാഹ് കൊണ്ട് സഅദിനെ പലം കിട്ടിപ്പോയി. മരിച്ചവർക്ക് വേണ്ടി ദിക്റ് ചൊല്ലിയിട്ട് കാര്യമില്ല എന്ന് റസൂലുള്ള പറഞ്ഞില്ല. മരിച്ചുപോയവർക്ക് വേണ്ടി ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിയിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞില്ല. മരിച്ചുപോയവർക്ക് വേണ്ടി തസ്ബീഹ് ചൊല്ലിയിട്ട് കാര്യമില്ല എന്ന് റസൂലുള്ള പറഞ്ഞില്ല. റസൂലുള്ള പറയാണ്, തസ്ബീഹ് ചൊല്ലിയപ്പോ നമ്മുടെ തക്ബീർ ചൊല്ലിയപ്പോ സഅദിന്റെ ഖബറില്ലതാ അല്ലാഹ് വിശാലത കൊടുത്തുപോയി. അപ്പോഴാണ് അവിടുത്തെ അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ് അല്ലാഹുവിനെ സ്തുതിച്ചത്. എന്റെ ഈമാനുള്ള മുസ്ലിമേ, ഒരു കാര്യം ഞാൻ പറയട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് ഹബീബായ നബി മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ ഖബറിന്റെ ചാരത്തുണ്ട്. ഖബറിലേക്ക് സഅദ് തങ്ങളെ വെച്ചതോ വലിയ വലിയ മഹാന്മാരായ സ്വഹാബത്തോ
കബറിൽ നോക്കിയിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഅദ് റളിയല്ലാഹു അൻഹു ഇന്ന ഖബറിലെ പ്രയാസം പറയുന്നത്. ചോദിക്കട്ടെ മുസ്ലിമേ, നാലാം ക്ലാസ്സിൽ ഞാൻ പഠിക്കുമ്പോ എന്റെ ഉമ്മയുടെ പിതാവിന്റെ പിതാവിനെ നാട്ടുകാര് കബറിൽ വെക്കുന്നത് ഞാനെന്ന മയ്യത്തിന്റെ കൂടെ പോയപ്പോ കണ്ടത് എനിക്ക് ഓർമ്മയുണ്ട്. അല്ലാഹുവേ, വെല്ലുപ്പിയുടെ കബറിൽ നീ സ്വർഗമാക്കി കൊടുക്കണം റഹ്മാനെ. 4 വർഷങ്ങൾക്ക് മുമ്പ് എന്റെ പ്രിയപ്പെട്ട ഉമ്മയെ പിതാവിന്റെ മാതാവ് അല്ലാഹുവേ കബറിൽ നീ എന്റെ ബാപ്പക്കും ഉമ്മക്കും കുടുംബങ്ങൾക്കൊക്കെ നീ ദീർഘായുസ്സും കൊടുക്കണം റഹ്മാനെ. അതേ ഉപ്പയുടെ മാതാവ് മരണപ്പെട്ടപ്പോൾ ബാപ്പ കബറിൽ വെക്കുമ്പോൾ ബാപ്പക്ക് സ്നേഹക്കുറവില്ല, സ്നേഹക്കുറവില്ല, ആദരവിന് കുറവില്ല. ജീവിച്ചിരിക്കുന്ന കാലത്ത് എന്തും ചെയ്തു കൊടുക്കാൻ ബാപ്പ തയ്യാറാണ്, മറ്റു മക്കള് തയ്യാറാണ്. ഉമ്മാമനോട് വലിയ സ്നേഹമാണ്, വലിയ ആദരവാണ്. എപ്പോ വിളിച്ചാലും ഉത്തരമാണ്, എപ്പോ വിളിച്ചാലും ഓടിച്ചെല്ലുകയാണ്. അവിടെ തിരക്കെന്ന വാക്കില്ല. ആ നിലക്ക് ഉമ്മാമനെ സ്നേഹിച്ചിരുന്നു. പക്ഷേ ഉമ്മാമനെ കബറിൽ വെക്കുമ്പോൾ ബാപ്പക്ക് തടുക്കാൻ കഴിഞ്ഞിട്ടില്ല, കുടുംബങ്ങൾക്ക് തടുക്കാൻ കഴിഞ്ഞിട്ടില്ല, സ്നേഹിക്കുന്ന മക്കൾക്ക് തടയാൻ കഴിഞ്ഞിട്ടില്ല, സ്നേഹിക്കുന്ന കുടുംബങ്ങൾക്ക് തടയാൻ കഴിഞ്ഞിട്ടില്ല. ആ ഉമ്മാമനെ കബറിൽ വെക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. റബ്ബേ നീ കബർ സ്വർഗമാക്കണേ അല്ലാ. പക്ഷേ അവരെ കബർ പിന്നെ ഞാൻ കണ്ടിട്ടില്ല, പിന്നെയുള്ള വിവരങ്ങൾ അറിയാനുള്ള കഴിവ് എനിക്കില്ല, പിന്നെ കബറിന്റെ ഉള്ളിൽ എന്ത് സംഭവിച്ചു എന്നറിയാൻ എനിക്ക് കറാമത്തില്ല. എന്നാൽ ഇതുപോലെ എന്നെയും നിങ്ങളെയും കൊണ്ടുപോയി ഏതോ ഒരു മണ്ണിൽ താഴ്ത്തി വെക്കാനില്ലേ, എവിടെയോ ഒരാറടി മണ്ണ് കാത്തിരിപ്പില്ലേ, എവിടെയാണെന്ന് എനിക്കറിയൂല. ഏത് കളിമണ്ണാണ് ഈ മുഖത്ത് ചേരാനിരിക്കുന്നത് എനിക്കറിയൂല. അപ്പേ നിങ്ങൾക്ക് മദീനയിൽ അടങ്ങാൻ അവസരം തരണം റഹ്മാനെ, ജന്നത്തുൽ ബഖിയിൽ കിടക്കാൻ അവസരം തരണം റഹ്മാനെ. ഹബീബ് പറഞ്ഞ ഹബീബിന്റെ റൗളാ ശരീഫ് നോക്കി ജന്നത്തുൽ ബഖിയിൽ കിടന്ന് റസൂലുള്ളാഹിന്റെ സ്വർഗങ്ങൾ അവിടുത്തെ ശുപാർശ കിട്ടുന്നവരിൽ നീ ഞങ്ങളെ പെടുത്തണം റഹ്മാനെ. ചോദിക്കട്ടെ മുസ്ലിമേ, എന്റെ വാപ്പയോ എന്റെ മക്കളോ എന്നെ സ്നേഹിക്കുന്നവരോ ആദരിക്കുന്നവരോ ബഹുമാനിക്കുന്നവരോ മറ്റൊരു ചിന്തയില്ലാത്ത നിലക്ക്, മറ്റൊരു മറുപടിയില്ലാത്ത നിലക്ക് എന്നെ കബറിൽ താഴ്ത്തുമ്പോൾ എന്റെ കബറിന്റെ ചാരത്ത് ഷഫീഉൽ മുദ്നിബീ ത്വഹാ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളില്ലോ. എന്നെ കബറിൽ വെക്കുമ്പോ എന്റെ കബറിന്റെ ഉള്ളിലെ രംഗങ്ങൾ നോക്കിയിട്ട് കബറിലൊന്ന് സന്തോഷം കിട്ടാൻ സുബ്ഹാനല്ലാഹ് ജല്ലാൻ ഹബീബില്ലാ, അല്ലാഹു അക്ബർ ജല്ലാൻ ഹബീബില്ലാ, അവിടുത്തെ സ്വഹാബത്തില്ലാ. എന്നെ കബറിൽ വെക്കുന്നതാരാണ് അല്ലാഹു അലം എനിക്കറിയൂല. അന്നത്തെ ദിവസവും ഹറാമ കൈകൊണ്ട് പിടിച്ചവനാണോ, അന്നത്തെ ദിവസവും താടി ക്ലീൻ ഷേവ് ചെയ്തവനാണോ, അന്നത്തെ ദിവസവും ഹറാമ ജീവിതത്തിൽ ചെയ്തവനാണോ, കറാഹത്ത് ജീവിതത്തിൽ ചെയ്തവനാണോ, സുന്നത്തുകൾക്ക് വില കൊടുക്കാത്തവനാണോ, ഹറാമുകളൊക്കെ ഹലാലാണെന്ന് പ്രഖ്യാപിച്ച് ത്വരീഖത്തിനെ കുറ്റം പറയുന്നവനാണോ, റസൂലുള്ള പഠിപ്പിച്ച ആശയങ്ങളെ നിസ്സാരപ്പെടുത്തുന്നവനാണോ, ആരകരങ്ങളാൽ ഈ പാവപ്പെട്ട മുതല്ലിമിന്റെ മയ്യത്ത് കബറിൽ പോകുമെന്നെനിക്കറിയൂല. പക്ഷേ ഒരു കാര്യം ഞാൻ ചിന്തിച്ചു പോയി, ഹബീബായ നബി തങ്ങളുടെ
സാന്നിധ്യത്തിലെ സഹാബത്തിന്റെ കരങ്ങളാൽ കബറിലേക്ക് താഴ്ത്തപ്പെട്ട ബഹുമാനപ്പെട്ട സയ്യിദ് റളിയല്ലാഹു അൻഹു കബറിന്റെ ഉള്ളിൽ നിന്ന് വേദന സഹിക്കാൻ കഴിയാതെ പ്രയാസപ്പെട്ട് പുറത്തേക്ക് നോക്കിയെങ്കിലും എന്റെ കോട്ടം കാണാൻ എന്റെ കബറിലെ വിഷമം അറിയാൻ ഞാൻ കബറിൽ കിടക്കുമ്പോൾ രംഗങ്ങൾ അറിയാൻ എനിക്കാരുണ്ട് അല്ലാഹ് എന്റെ കബറിലെ സന്തോഷത്തിന് വേണ്ടി പ്രാർത്ഥന നടത്താൻ തസ്ബീഹ് ചൊല്ലാൻ തക്ബീർ ചൊല്ലാൻ ആരുണ്ട് അല്ലാഹ് എന്തായാലും പോകണം എന്തായാലും തിരിക്കണം പോകുമ്പോൾ സന്തോഷത്തോടെ പോകാൻ കഴിയണം ലോകത്തോട് വിട പറഞ്ഞു എന്ന് ഞങ്ങൾ കേട്ടിട്ടുണ്ട്. അവിടുത്തെ അനുയായികളായ അവിടുത്തെ സ്നേഹിച്ച് സുന്നസിയമാനത്തിന് വേണ്ടി പ്രവർത്തിക്കും നീ തൗഫീഖ് തരളും റഹ്മാനേ. ഓ എന്റെ ഈമാനുള്ള മുസ്ലിമേ, ഞാൻ തുടക്കത്തിൽ പറഞ്ഞത് നിങ്ങൾ മറന്നുപോയോ എന്നറിയില്ല. ബാപ്പ വയന്ന് പറയുന്നത് പോലെ ഗ്രഹിക്കണമെന്ന് ആഗ്രഹിച്ചൊരു മകൻ ബാപ്പനെ പോലെ വയന്ന് പറയാൻ കൊതിച്ചോയി. ബാപ്പനെ പോലെ വയന്ന് പറയാനുള്ളൊരു സദസ് കിട്ടിയപ്പോ ജനങ്ങൾ ഒരുമിച്ച് കൂട്ടിയിട്ട് വയന്നാണ് ജനങ്ങൾക്ക് ഉപദേശമാണ്. വയന്ന് കഴിഞ്ഞപ്പോൾ ഈമാനുള്ള മുസ്ലിമേ ആ മഹാന്റെ സദസ്സിലും നിന്ന് പിരിയുമ്പോ എല്ലാവരും അഭിപ്രായം പറയുന്ന ബാപ്പന്റെ അതേ വയലാണ്, ബാപ്പന്റെ അതേ ശൈലിയാണ്, നല്ല വയലാണ്. എല്ലാവരും നല്ല അഭിപ്രായം പറയുന്നു. ഈ കുട്ടി ബാപ്പന്റെ അടുക്കലോടി വന്ന് ചോദിക്കുന്നു, ബാപ്പാ എന്റെ വയല് കേട്ടിട്ട് എല്ലാവരും നല്ല അഭിപ്രായം രേഖപ്പെടുത്തിയിട്ടുണ്ട്, എല്ലാവരും നല്ലതാണെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ബാപ്പ നിങ്ങളെ വയല് കേൾക്കുമ്പോൾ അതേ സദസ്സിൽ നിന്ന് കരുഞ്ഞ് നിലത്തേക്ക് വീഴുന്നവരെ ഞാൻ കണ്ടിട്ടുണ്ട്, ബോധം നഷ്ടപ്പെട്ട് വീഴുന്നവരെ ഞാൻ കണ്ടിട്ടുണ്ട്, തലകറങ്ങി വീഴുന്നവരെ ഞാൻ കണ്ടിട്ടുണ്ട്, കരഞ്ഞ് കരഞ്ഞ് കണ്ണുനീരൊഴുക്കിയിട്ട് കണ്ണിന്റെ നിറം മാറിയവരെ ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ ഞാൻ വയല് പറഞ്ഞപ്പോ ഒരാള് പോലും കരയുന്നത് ഞാൻ കണ്ടിട്ടില്ല ബാപ്പാ. മോനെ നീ വയല് പറയുമ്പോ നിന്റെ മനസ്സിൽ എന്താ കരുതിയത്? എന്റെ വയല് കേട്ടിട്ട് എല്ലാവരും ഒന്ന് നല്ല അഭിപ്രായം പറയണം, എല്ലാവരും വയല് കേട്ടിട്ട് വയല് വളരെ ജോറാണെന്ന് പറയണം, ബാപ്പന്റെ വയല് പോലെ തന്നെയാണെന്ന് പറയണം. ഇതാശിച്ചിട്ടല്ലേ നീ വയല് പറഞ്ഞത്? നിന്റെ ലക്ഷ്യമുള്ള ബുദ്ധി ിച്ചിരുന്നു. നിന്റെ വയല് കേട്ടിട്ട് ആളുകളെ അഭിപ്രായം പറഞ്ഞു. പക്ഷേ ഞാൻ വയല് പറയുമ്പോൾ ജനങ്ങളെ അഭിപ്രായത്തിന് വയല് പറയാറില്ല, ജനങ്ങളെ കയ്യടി കിട്ടാൻ വയല് പറയാറില്ല, ജനങ്ങളൊക്കെ നല്ല അഭിപ്രായം പറയാൻ ഞാൻ വയല് പറയാറില്ല. വയല് പറയുമ്പോ ഞാൻ ചിന്തിക്കുന്നത് വയല് കേൾക്കുന്ന മോമിനീകൾക്ക് ഇതൊന്ന് ഉപകരിക്കണം, വയല് പറയുന്ന എനിക്കൊന്ന് ഉപകരിക്കണം. ഇത് ചിന്തിച്ചിട്ടല്ലാതെ ഞാൻ വയല് പറയാറില്ല. ഇതാണ് നമ്മുടെ മുൻഗാമികളായ സ്വാലിഹീങ്ങളെ വയല്. ഈ പാവപ്പെട്ട കുട്ടയല്ലി ഒരു നിലക്കും നിങ്ങളെ ഉപദേശിക്കാൻ അർഹനല്ല. ഈ കഴിഞ്ഞ ദിവസം ഞാൻ സ്റ്റേജിൽ നിന്നിറങ്ങുമ്പോ കൈപിടിച്ച് കരഞ്ഞുകൊണ്ട് പറഞ്ഞവരെനിക്കറിയാം, മോനെ നിങ്ങളെ ബാപ്പന്റെ വയല് കേട്ടിട്ട് കള്ളുകുടി നിർത്തിയവനാണ് ഞാൻ, നിങ്ങളെ ബാപ്പന്റെ വയല് കേട്ടിട്ട് ജീവിതത്തിൽ മാറ്റമുണ്ടാക്കിയവനാണ് ഞാൻ. ഞാൻ പൂനൂര് ഭാഗത്തൊരു ദിവസം കല്യാണം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോ ഒരാള് ഫോണിൽ വിളിച്ചിട്ട് പറയുന്ന എനിക്ക് നിങ്ങളെ കാണണം, ഞാൻ വഴിയിൽ കാത്തിരിപ്പുണ്ട്. വഴിയിൽ വെച്ച് അയാളെ കണ്ടപ്പോ കൈപിടിച്ച് കരഞ്ഞുകൊണ്ട് പറഞ്ഞു, മോനെ ഏകദേശം 10-30 വർഷത്തോളം ഞാൻ നിസ്കരിച്ചിട്ടില്ല, നിങ്ങളെ ബാപ്പന്റെ
വീട്ടിട്ടാണ് ഞാൻ എന്റെ ജീവിതത്തിൽ നിസ്കാരം തുടങ്ങിയത്. കബൂലാക്കാനൊന്ന് ചെയ്യണേ. നിനക്ക് വാപ്പന്റെ വയത് കേട്ടിട്ട് ജനങ്ങൾക്ക് അഭിപ്രായം പറയാനുള്ളു, ജീവിതത്തിൽ അനുഭവങ്ങൾ പറയാനുള്ളു. ഈ മുത്തല്ലിം ഇതിനൊന്നും അർഹനല്ല. വിവരം വളരെ കുറഞ്ഞവനാലും നിങ്ങളൊക്കെ എന്റെ ഇൽമിയായ പുരോഗതിക്ക് വേണ്ടി, തഖ്വയുടെ പുരോഗതിക്ക് വേണ്ടി ദുആ ചെയ്യണം. റബ്ബേ, ഞങ്ങളെ മജ്‌ലിസ് ദുആക്ക് ജാബത്തുള്ള മജ്‌ലിസായി നീ ഞങ്ങളിൽ നിന്ന് കബൂലാക്കണേ അല്ലാ. ഞങ്ങളെ വേദ നീ ദുനിയാവിന്റെ വേദാക്കരുതേ അല്ലാ. ആഹറം മറന്നു പോകുന്നവരിൽ നീ ഞങ്ങളെ പെടുത്തരുതേ അല്ലാ. പരിശുദ്ധ ഖുർആൻ എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. യാ അയ്യുഹൽ ഇൻസാൻ മാ ഗറക ബിറബ്ബിക്കൽ കരീം അല്ലദീ ഖലഖക ഫസവാക ഫഅദലക ഫിയയ്യ സൂറത്തിൻ മാശാ റക്കബക കലാ ബൽ തുകദ്ദിബൂന ബിദീൻ ഇന്ന അലൈക്കും ലഹാഫിലീ കിറാമൻ കാതിബീ يعلمون ما تفعلون. പരിശുദ്ധ ഖുർആനെയും നിങ്ങളെയും തട്ടി ഉണർത്തിയിട്ട് വിളിക്കുന്നു. യാ അയ്യുഹൽ ഇൻസാൻ ഓ മനുഷ്യാ മാ ഗറക ബിറബ്ബിക്കൽ കരീം നിന്റെ അത്യുന്നതനായ റബ്ബിനെ നീ മറന്നതെങ്ങനെയാണ്? നിന്റെ അത്യുന്നതനായ സർവകാരുണ്യവും തന്ന നിന്റെ രാജാവായ റബ്ബിനോട് എങ്ങനെയാണ്? അയ്യുഹൽ ഇൻസാനു മാ ഗറക ബിറബ്ബിക്കൽ കരീം അല്ലദീ ഖലഖക ഫസവാക ഫഅദലക നിന്നെ റബ്ബ് എത്ര നല്ല രൂപത്തിലാ പടച്ചത്. നിന്നെ മൂക്ക് റബ്ബ് തലയിൽ തന്നില്ലല്ലോ, നിന്റെ കണ്ണുകൾ റബ്ബ് തലയിൽ തന്നില്ലല്ലോ, ഇങ്ങനെ നോക്കേണ്ട ഒരവസ്ഥ നിനക്ക് റബ്ബ് തന്നില്ലല്ലോ. ബഹുമാനപ്പെട്ട ഇമാം നസഫി റളിയല്ലാഹു അൻഹു ഈ ആയത്തിന്റെ തഫ്സീറിൽ പറയുന്നു, നിന്റെ രണ്ട് കൈകളും ഒരേ നീളത്തിലാക്കി തന്നില്ലേ റബ്ബ്? ഒരു കൈ അല്പം നീളം കൂടുതൽ, ഒരു കൈ അല്പം നീളം കുറവ്, അങ്ങനെ റബ്ബാക്കിയില്ലല്ലോ. റബ്ബ് നിനക്കെല്ലാം പറ്റുന്ന രൂപത്തിലാക്കി തന്നില്ലേ? الذي خلقك فسواك فعدلك في اي صوره ما شاء ركبك എന്തൊരു നല്ല കുറവിലാ റബ്ബ് നിന്നെ സൃഷ്ടിച്ചിരിക്കുന്നത്, എന്തൊരു നല്ല ഘടനയിലാ റബ്ബ് നിന്നെ സൃഷ്ടിച്ചിരിക്കുന്നത്, എത്ര നല്ല രൂപത്തിലാ റബ്ബ് നിന്നെ പടച്ചിരിക്കുന്നത്. അല്ലാഹുവിനെ മറന്നു പോകുന്ന മനുഷ്യരെ, ഇൻസാനു മാ ഗറക ബിറബ്ബിക്കൽ കരീം الذي خلقك فسواك فعدلك في اي صوره ما شاء ركبك كلا بل تكذبون بالدين അദ്യനാളിനെ കുറിച്ച് പറഞ്ഞപ്പോ, പാരത്രീക ലോകത്തേക്കുള്ള മടക്കത്തെ കുറിച്ച് പറഞ്ഞപ്പോ തള്ളിക്കളഞ്ഞ മനുഷ്യ ആളുകളെ വെച്ചിട്ടുണ്ട്, നിങ്ങളെ ജീവിതം ക്യാമറയിൽ പിടിക്കാൻ ആളുകളെ വെച്ചിട്ടുണ്ട്. അവര് ചതിയന്മാരല്ല, അവര് നിങ്ങൾ ചെയ്യാത്തത് എഴുതുന്നവരല്ല, അവര് നിങ്ങൾ അറിയാത്തത് എഴുതി വെക്കുന്നവരല്ല, നിങ്ങൾ നരകത്തിൽ കിടക്കണമെന്ന് ആശിച്ച് എന്തെങ്കിലും എഴുതി വെക്കുന്നവരല്ല. കിറാമൻ കാത്തിബീൻ അവര് മാന്യന്മാരായ എഴുത്തുകാരാണ്, അവര് നിന്റെ ജീവിതം മുഴുവനും റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. يعلمون ما تفعلون നിന്റെ ഓരോ പ്രവർത്തനങ്ങളും അതാ മുഴുവനായി അവർ അറിഞ്ഞുപോയി, അവരെല്ലാം രേഖപ്പെടുത്തിപ്പോയി. ആ രേഖപ്പെടുത്തപ്പെട്ട നിന്റെ റെക്കോർഡുള്ള നിന്റെ റെക്കോർഡുകൾ സൂക്ഷിച്ച മെമ്മറി കാർഡുകൾ, നിന്റെ റെക്കോർഡുകൾ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന മെമ്മറി പവറുള്ള വലിയ ജീവിയുള്ള വസ്തുക്കൾ, നിന്റെ കയ്യിലേക്ക് കൈമാറുന്ന കിതാബുകൾ കൈമാറുന്ന ഒരു രംഗമുണ്ട്. ഖുർആൻ പറയുന്നു, ആ ദിവസം ഇന്നല്ല ബറാറ وإن الفجار لفي جحيم يصلونها يوم الدين وما هم عنها بغائبين وما أدراك ما يوم الدين ثم
وما أدراك ما يوم الدين يوم لا تملك نفس لنفس شيئا والأمر يومئذ لله ദിവസത്തിന്റെ പ്രത്യേകത അറിയോ മനുഷ്യ? അന്ന് നിന്റെ കയ്യിൽ ഏടുകൾ കിട്ടുമ്പോ ജീവിതത്തിൽ നന്മകൾ കൊയ്തെടുത്ത് ആഹ്റത്തിന് വേണ്ടി ജീവിച്ച മനുഷ്യൻ അവനതാ ജന്നത്തു നഈമിലാണ്. അപ്പൊ ഞങ്ങൾക്ക് നീ തൗഫീക്ക്, ഞങ്ങൾ അമല കൊണ്ട് ചോദിക്കാൻ ഞങ്ങൾ അർഹരല്ല. നിന്റെ ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിക്കുന്ന അടിമകളാണ് ഞങ്ങൾ, അവിടുത്തെ ആദരിക്കുന്ന അടിമകളാണ് ഞങ്ങൾ, അവിടുത്തെ സാധാരണക്കാരനാക്കുമ്പോൾ വിഷമിക്കുന്ന അവിടുത്തെ മഹിബികളാണ് ഞങ്ങൾ, അവിടുത്തെ ബർക്കത്ത് കൊണ്ട് ഞങ്ങൾക്ക് നീ സ്വർഗം തരുള്ളു റഹ്മാനെ. അവിടുത്തെ സ്നേഹിച്ചതിന് പകരം നീ സ്വർഗം തരുള്ളു റഹ്മാനെ. ഇന്നൽ ഫുജ്ജാറു ലഫീ ജഹീം, തമാടികളും തിന്മകളും കൊണ്ട് ജീവിതം നിറച്ചു വെച്ചവരും നരകാഗ്നിയിലാണ്. യസ്ലൗനഹാ യൗമദ്ദീൻ വമാ ഹും അൻഹാ ബിഗായിബീൻ. ആ ദിവസത്തിന്റെ പ്രത്യേകത മനുഷ്യൻ അന്ന് ഒളിച്ചോടിക്കളയാൻ വേണ്ടി ശ്രമിക്കും, മനുഷ്യൻ ഒളിഞ്ഞിരിക്കാൻ വേണ്ടി ശ്രമിക്കും, അതേ നരകത്തിൽ പോകാതിരിക്കാൻ വേണ്ടി, നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി, തെന്നി വരാൻ വേണ്ടി മനുഷ്യൻ ശ്രമിക്കും. അത്യനാളിന്റെ ദിവസമില്ലേ? മനുഷ്യൻ നരകത്തിലാണെങ്കിലും അവന് നരകത്തിലേക്ക് വലിച്ചെടുക്കാൻ മലക്കുകൾ വന്നുപോയി, മലക്കുകൾക്ക് നിന്റെ ഡ്യൂട്ടി കിട്ടിപ്പോയി. ആ ദിവസം നിന്റെ അധികാരം കൊണ്ട് രക്ഷപ്പെടൂല, നിന്റെ ഊക്ക് കൊണ്ട് രക്ഷപ്പെടൂല, നിന്റെ സമ്പത്ത് കൊണ്ട് രക്ഷപ്പെടൂല, നിന്റെ ദുനിയാവിലെ എന്തെങ്കിലും പ്രവർത്തനങ്ങൾ കൂടെ ഊക്ക് കൊണ്ടോ ശക്തി കൊണ്ടോ നിന്റെ മക്കളുടെ അധികാരം കൊണ്ടോ അവിടെ രക്ഷപ്പെടൂല. ഇലക്ഷൻ നടന്നു, പലരും മത്സരിച്ച് വിജയിച്ചപ്പോ ആഹ്ലാദിച്ചു, തോറ്റപ്പോ പലരും വേദനിച്ചു. മുസ്ലിമേ, അത് ലക്ഷനല്ല, അത് താഴ്ന്ന ദുനിയാവിലെ ചെറിയ ഒരു തെരഞ്ഞെടുപ്പാണ്. അതിന് തെരഞ്ഞെടുത്തത് കൊണ്ട് നിനക്കൊന്നും കിട്ടാനില്ല. നിന്റെ വേളകളൊക്കെ ബഹുമാനിച്ച് സ്റ്റേജിൽ കയറുമ്പോ കൈപിടിച്ച് മുത്തിയല്ലേ, അതുകൊണ്ട് നിനക്കൊന്നും കിട്ടാനില്ല. അധികാരം നടപ്പാക്കുന്ന ദിവസം യഥാർത്ഥത്തിലുള്ള അധികാരിയായ റബ്ബിന്റെ അധികാരം പ്രതിയും നടപ്പാക്കുന്ന ദിവസം, അത് റബ്ബിന്റെ കൽപ്പനക്കല്ലാതെ നിന്റെ മുഖ്യമന്ത്രിക്കോ പ്രധാനമന്ത്രിക്കോ നിന്റെ ഏതെങ്കിലും പ്രസിഡന്റുമാർക്കോ രാജാക്കന്മാർക്കോ അവിടെ അധികാരമില്ല. ലിമനിൽ മുൽക്കുൽ യൗം ലില്ലാഹിൽ വാഹിദിൽ ഖഹാർ. സർവഭരണാധികാരികളെയും പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ജയിച്ചതും മുതൽ ഇലക്ഷനുകളിൽ വിജയം കൈവരിച്ചു മുതൽ മന്ത്രിമാരടക്കം എല്ലാവരെയും ഒരുമിച്ച് കൂട്ടിയിട്ടുള്ള ചോദിക്കുകയാണ്, ലിമനിൽ മുൽക്കുല്യോ, ഇന്നത്തെ ദിവസം ആർക്കുണ്ടടോ അധികാരം? നിന്റെ അധികാരം കൊണ്ടൊന്നും ഇവിടെ കടക്കാൻ കഴിയൂല. അന്ന് നിന്റെ മക്കളെ പവർ കൊണ്ട് രക്ഷപ്പെടാൻ കഴിയൂല, മക്കളെ അധികാരം കൊണ്ട് രക്ഷപ്പെടാൻ കഴിയൂല, മക്കളെ പണമെറിഞ്ഞത് കൊണ്ട് രക്ഷപ്പെടൂല. കോടതിയെ ചിലപ്പോ സ്വാധീനിക്ക നിനക്ക് കഴിഞ്ഞേക്കും, അവിടെ അത്തരം ഒരു പ്രവർത്തനങ്ങളും നടക്കൂല. കോടതിക്ക് വേണ്ടി ജീവിതത്തിൽ സമ്പാദിക്കുന്നവനാണ് യഥാർത്ഥത്തിൽ വിജയം കൈവരിച്ചവൻ. ഭൂമിനികളെ വിജയം കൈവരിച്ചു പോയി. ഞങ്ങളെ നീ പെടുത്തുള്ള
ഞങ്ങളുടെ ഇപ്പോഴത്തുള്ള ബ്രഹ്മാനെ ഈ പുലർച്ചക്ക് നിന്നിലേക്ക് ഞങ്ങൾ ഉയർത്തിയ കയ്യ നീ തട്ടിക്കളയരുത് റഹ്മാനെ, നീ തട്ടിക്കളയരുത് റഹ്മാനെ. ഞങ്ങളെ കയ്യ നീ കബൂലാക്കണം ബ്രഹ്മാനെ, ഞങ്ങളെ കയ്യ നീ സ്വീകരിക്കണം ബ്രഹ്മാനെ. ഈ പാവപ്പെട്ട മുത്തായ നിമൽപ്പം വൈകിയാണെത്തിയതെങ്കിലും വലിയ പ്രതീക്ഷയോടെ ഇവിടെ കാത്തുനിന്ന മോമിനീങ്ങൾ ഞാൻ 9:30 എത്തുമെന്ന് പറഞ്ഞിരുന്നു. ഞാൻ 10:30 എത്തി, 1:30 വൈകിപ്പോയിട്ടുണ്ട്. റബ്ബേ വളരെ സ്നേഹത്തോടെ കാത്തുനിന്ന മോമിനീങ്ങൾ നീ സ്വർഗം പകരം കൊടുക്കണം ബ്രഹ്മാനെ, ഞങ്ങൾക്കും നീ സ്വർഗം പകരം തരണം ബ്രഹ്മാനെ. ഈ പാവപ്പെട്ട മുത്തായല്ലിമാരെയും ഉപദേശിക്കാൻ അർഹനല്ല, ഞാനൊന്ന് നന്നാകണമെന്ന പ്രതീക്ഷയിൽ വന്നതാണ്. എന്നെ നീ നന്നാക്കി തരണം ബ്രഹ്മാനെ. ഞങ്ങളെ വേദന സദസ്സിൽ പങ്കെടുക്കുന്ന മോമിനീങ്ങളെ നന്നാക്കി തരണം ബ്രഹ്മാനെ. ഞങ്ങളെ ജീവിതത്തിൽ ഹൈർ ധാരാളം ചെയ്യാനുള്ള തൗഫീഖ് തരണം ബ്രഹ്മാനെ. തിന്മകളിൽ നിന്ന് അകറ്റണം ബ്രഹ്മാനെ. എല്ലാവർക്കും ഇൻഷാഅല്ലാഹ് പിരിയണം. എന്തുണ്ട് ദുആ നടത്തിയാൽ ഞങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നില്ല, ചെറിയ ദുആ നടത്തി ഇൻഷാഅല്ലാഹ് നമുക്ക് പിരിയാം. ദുആക്കിദാവത്തുള്ള മജ്‌ലിസായി ഞങ്ങളിൽ നിന്ന് കബൂലാക്കണം ബ്രഹ്മാനെ. എല്ലാവരും സലാം ചെയ്യണം. കുറഞ്ഞ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ദിക്ർ ബഹുമാനപ്പെട്ട താജുൽ ഉലമ സയ്യിദ് അബ്ദുറഹ്മാൻ അൽ ബുഖാരി ഉള്ളടക്കമുള്ള പൊസോട്ട് തങ്ങളടക്കമുള്ള എം എ ഉസ്താദ് അടക്കമുള്ള നമ്മുടെ അയലിമികളുടെ പേരിൽ, അതുപോലെ ചില ഉമ്മമാർ മരിച്ചു വരുന്നു, ബാപ്പമാർ മരിച്ചു വരുന്നു, പാപ്പമാർ മരിച്ചു വരുന്നു, അവരൊക്കെ പേരിൽ നമുക്കും മരിക്കുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് ജെല്ലി മരിക്കാൻ വേണ്ടി കുറഞ്ഞ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ദിക്റും ജെല്ലി ചെറിയൊരു ദുആ നടത്തി നമുക്ക് പിരിയാ. ആ ഇസ്മായിൽ എന്ന് പറയുന്ന കമ്മിറ്റിയിൽ ഉണ്ടായിരുന്ന സജീവ പ്രവർത്തകൻ പെട്ടെന്ന് മരണപ്പെട്ടു പോയി എന്ന് പറഞ്ഞു. അല്ലാഹുവേ നീ കബറിന് സ്വർഗ്ഗമാക്കി കൊടുക്കണം ബ്രഹ്മാനെ. അതുപോലെ ഈ ഭാഗത്ത് ഇപ്പം വരുമ്പോൾ വലിയ സ്നേഹത്തോട് സ്വീകരിച്ചിരുന്ന ഉസ്മാൻ ഹാജി ഞാൻ വിദേശത്തുള്ള സമയത്ത് മരണപ്പെട്ടു പോയി, അല്ലാഹുവേ കബറിനും നീ സ്വർഗ്ഗമാക്കി കൊടുക്കണം ബ്രഹ്മാനെ. എനിക്കറിയുന്നവരുണ്ട്, അറിയാത്തവരുണ്ട്, ഞങ്ങളെ ദീനിന് വേണ്ടി ഞങ്ങളോടൊപ്പം സഹകരിച്ച ഞങ്ങൾ ഉസ്താദുമാരെ സഹായിച്ച ആരൊക്കെ എവിടെയൊക്കെ ഉണ്ടോ അവർ മരിച്ചു പോയവരാകുന്നു, അവരൊക്കെ കബറിന് നീ സ്വർഗ്ഗമാക്കണം ബ്രഹ്മാനെ. ജീവിച്ചിരിക്കുന്നവരൊക്കെ നീ ദീർഘായുസ്സും കയറ്റി കൊടുക്കണം ബ്രഹ്മാനെ. എല്ലാവർക്കും മരിച്ചുപോയ ഉമ്മന്റെ ബാപ്പിന്റെ പേരിൽ ദ്വാരക്കാൻ വേണ്ടി 5000 ഉമ്മ ഉപ്പയ്ക്കും വേണ്ടി ദ്വാരക്കാൻ വേണ്ടി ഒരാൾ 5000 കൊടുത്തി. അല്ലാഹുവെ അദ്ദേഹത്തിന്റെ ഉമ്മയുടെയും ബാപ്പയുടെയും പെങ്ങളുടെ ഒക്കെ കബറ് നീ സ്വർഗാക്കി കൊടുക്കണം ബ്രഹ്മാനെ. ഞങ്ങളെ ഉമ്മ ബാപ്പമാര് പെങ്ങന്മാര് ഭാര്യ മക്കൾ കുടുംബങ്ങൾ അവർക്കൊക്കെ നീ ദീർഘായുസ്സും ആഫിയത്തും നിന്റെ തായത്തിലായി നീ ഏറ്റിക്കൊടുക്കണം ബ്രഹ്മാനെ. ഞങ്ങൾക്കും നീ തായത്തിലായി ദുആ ചെയ്യുന്നതിന് വേണ്ടി നസീർ കെ എം ദമാമിൽ നിന്നും ഇന്നത്തെ ഇവിടെ ഒരുമിച്ച് കൂടിയവർക്ക് ശീരണിയുടെ വ്യവസ്ഥ ചെയ്തിട്ടുണ്ട്. 5000 പേര് അറിയുന്നവരും അറിയാത്തവരൊക്കെ സഹായിച്ചവരുടെ എല്ലാവർക്കും എന്റെ ദ്വാരക്കുകൾ അല്ലാഹു തആല സ്വീകരിക്കട്ടെ, അല്ലാഹു തആല കബൂൽ ചെയ്യട്ടെ. ഞാൻ ഇൻഷാഅല്ലാഹ് നാളെ വിദേശത്തേക്ക് പോവുകയാണ്. നമ്മളൊക്കെ എന്റെ ഇൽമിന്റെ പുരോഗതിക്ക് ദ്വാരക്കണോ, അതിനുവേണ്ടി പറയാൻ വേണ്ടി ഞാൻ ഇവിടെ വന്നത്. എനിക്ക് നല്ല നാഫിയായി കിട്ടണം, കുറെ ഇൽമുണ്ടായിട്ടും കാര്യമില്ല, പഠിക്കുന്നതനുസരിച്ച് പ്രവർത്തിക്കാനോ തൗഫീഖും കിട്ടണോ, നിങ്ങളൊക്കെ ദ്വാരക്കണോ. അപ്പൊ എപ്പോഴും എന്നെ വിളിച്ച് ഉപദേശിക്കും, മോനെ മെഴുകുതിരിയെ പോലെ ആയി പോകരുത്, മെഴുകുതിരിയാലെ പോലെ ആയി പോകരുത്. ഈ അടുത്തൊരു ദിവസം വേദന കഴിഞ്ഞ കുറച്ചൊക്കെ വീട്ടിലെത്തി ബാപ്പ ഒരു ദിവസം എന്നോട് ചോദിച്ചു, നീ തഹജ്ജുദ് നിസ്കരിച്ചോ? ചോദിച്ചില്ല എന്ന് പറഞ്ഞു. നീ ശരിക്കും മെഴുകുതിരിയാണ് എന്ന് പറഞ്ഞു. അല്ലാഹു നന്നാക്കി തരട്ടെ എന്നോട് പറഞ്ഞു. ആളുകളോട് തഹജ്ജുദ് നിസ്കരിക്കണം എന്ന് പറയും, സ്വന്തം തഹജ്ജുദ് നിസ്കരിക്കൂല, പിന്നെ മെഴുകുതിരി അല്ലെങ്കിൽ നീ മെഴുകുതിരി അല്ലെങ്കിൽ പിന്നെ ആരാ മെഴുകുതിരി എന്ന് പറഞ്ഞു. അല്ലാഹു ഞങ്ങളെ നീ നന്നാക്കി തരണം ബ്രഹ്മാനെ, ഞങ്ങൾക്ക് തഹജ്ജുദ് നിസ്കരിക്കാനുള്ള തൗഫീഖ് നീ തരണം ബ്രഹ്മാനെ. അങ്ങനെ ബാപ്പ എന്നെ ഇടക്കിടക്ക് വിളിച്ച് എപ്പോഴും ഉപദേശിക്കും, അല്ലാഹു എവിടത്തേക്ക് ദീർഘായുസ് ആഫിയത്ത് കൊടുക്കണം ബ്രഹ്മാനെ, അവിടുത്തെ തണലില്ല ഇതിന്റെ ദീനിന് ഖിദ്മത്ത് ചെയ്യാൻ ഞങ്ങൾക്കും നീ തൗഫീഖ് തരണം ബ്രഹ്മാനെ, എന്ത് രോഗമുണ്ടോ നീ ശിഫ കൊടുക്കണം ബ്രഹ്മാനെ. വിദേശത്തുള്ള ഒരാൾ, അല്ലാഹുവെ അദ്ദേഹത്തിന് നീ സ്വർഗത്തിൽ ഭക്ഷണം കൊടുക്കണം ബ്രഹ്മാനെ, ഞങ്ങൾക്കും നീ സ്വർഗത്തിൽ ഭക്ഷണം തരണം ബ്രഹ്മാനെ. എല്ലാവർക്കും വലിയ ദ്വാരക്കുകൾ, നമുക്കൊക്കെ കഴിയുന്ന ഒക്കെ സ്വലാത്തിരുന്ന സമയത്ത് നല്ല സഹായം തരണം. ചെറിയൊരു ദ്വയ പറഞ്ഞുകൊണ്ട് ദ്വയ നടത്തിയാൽ ബുദ്ധിമുട്ടിക്കുന്നില്ല, ഒക്കെ നല്ല ആത്മാർത്ഥതയോടെ ആമീൻ പറയണം. എനിക്ക് നിങ്ങൾ ആമീനാണ് പ്രതീക്ഷ. അല്ലാഹു തആല ഉത്തരം തരുമെന്ന പ്രതീക്ഷയോടെ നമ്മൾ ചോദിച്ചാൽ അല്ലാഹു തരും. അവൻ എത്രയും കൊടുത്താൽ തീരാത്തറപ്പാണ്. അല്ലാഹു ഞങ്ങളെ ദ്വയക്ക് നിജാബത്ത് വരണം ബ്രഹ്മാനെ. എല്ലാവരും ചൊല്ലിക്കോ സ്വലാത്തു സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم മഹതായ പരിപാടിക്ക് വേണ്ടി അബ്ദുൽ ഹമീദ് ഫാമിലി 5000 രൂപിക, ഹുസൈനാർ സന്തോഷ് 2000 രൂപിക, ഉസ്മാൻ ചന്നാവറ 3000 രൂപിക, ആരിഫ് എഞ്ചിനീയർ 2000 രൂപിക നമ്മുടെ പരിപാടിക്ക് വേണ്ടി സംഭാവന നൽകിയിട്ടുണ്ട്. യൂസഫ് ഗൗസിയ 5000 രൂപിക.
صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم صلى الله على